നമസ്കാരം. നമ്മുടെ ഭാരതം പല സംസ്കാരങ്ങളുടെ പല മതങ്ങളുടെ സംഗമ ഭൂമിയാണ്. പല സംസ്കാരങ്ങളും ഇവിടെ നദീതീരങ്ങളിൽ രൂപം കൊള്ളുകയും പുഷ്ടിപ്പെടുകയും ചെയ്തു. ഈ ഒരു നദീതട സംസ്കാരത്തിനോട് ചേർന്നുകൊണ്ടാണ് ചില പ്രത്യേകതരമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇവിടെ വികസിച്ചു വന്നിട്ടുള്ളത്. ഇപ്പോഴും പല ജനതയും നമ്മുടെ ഭാരതീയ ജനത അത് പുലർത്തിപ്പോരുകയും ചെയ്യുന്നു. അതിലൊന്നാണ് നർമ്മദ പരിക്രമണം. നർമ്മദ നദിയുടെ തീരങ്ങളിലൂടെ നർമ്മദയെ വലം വെക്കുന്ന ഒരു ആചാരമോ അല്ലെങ്കിൽ ഒരു അനുഷ്ഠാനമോ എന്ന് വേണമെങ്കിൽ പറയാം. ഏകദേശം 3200 കിലോമീറ്ററിൽ ഏറെ നീളമുള്ള ഈ തീരങ്ങളിലൂടെ ദിവസങ്ങളെടുത്ത് ഈ പരിക്രമണം പൂർത്തിയാക്കിയ മലയാളികൾ ഒട്ടേറെയുണ്ട്. അതിലൊരാളെയാണ് ഇന്ന് പരിചയപ്പെടുന്നത്, ശ്രീ ഗണേശ അയ്യർ. നമസ്കാരം. നമസ്കാരം നർമ്മദേഹർ. അദ്ദേഹം കോട്ടയം സ്വദേശിയാണ്, പക്ഷേ ഒരു മലനാടൻ മലയാളിയായി ബോംബെയിൽ ജീവിക്കുന്നു. അദ്ദേഹത്തെ കുറിച്ചാണ്, അദ്ദേഹത്തിന്റെ നർമ്മദ പരിക്രമണ അനുഭവങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ശ്രീ ഗണേശ അയ്യർ, ഈ ഒരു അനുഭവത്തെ ഒറ്റ വാക്കിൽ അല്ലെങ്കിൽ ഏറ്റവും ആദ്യത്തെ ഒരു പ്രതികരണമായി എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്? നമസ്കാരം. എന്റെ പേര് ഗണേഷ് കൃഷ്ണ അയ്യർ. ഞാൻ എന്റെ സ്വദേശം കോട്ടയത്തിൽ തന്നെ ഐമനത്തിനടുത്ത് പരിപ്പ് എന്ന ഗ്രാമത്തിൽ ആണ്. ഞാൻ ഉദ്ദേശം 44 വർഷങ്ങളായി അവിടുന്ന് കുടിയേറി ബോംബെയിൽ വന്ന് പാർത്തിട്ട്, അതായത് താന എന്ന ഡിസ്ട്രിക്റ്റിൽ, താനയിലാണ് താമസം. ജോലി അന്വേഷിച്ച് വന്നതാണ് ഇവിടെ, പിന്നെ ഇവിടെ അങ്ങ് കൂടി. അപ്പോ ഈ നർമ്മദ പരിക്രമ എന്നുള്ള കാര്യം എനിക്ക് ഒന്നും തന്നെ ഇതിനെക്കുറിച്ച് ഒരു യാതൊരു അറിവും എനിക്കുണ്ടായിരുന്നില്ല. അപ്പോ എൻ്റെ ഒരു സുഹൃത്ത്, അതായത് ഞാൻ സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയിയാണ്, റിട്ടയർഡ് ആണ്, 4 വർഷങ്ങൾക്ക് മുമ്പ് റിട്ടയർ ആയി. എൻ്റെ കൂടെ തന്നെ റിട്ടയറായ ഒരു ഹരികൃഷ്ണൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞാണ് എനിക്ക് കുറച്ചൊക്കെ അറിവ് ഇതിനെപ്പറ്റി കിട്ടിയത്. അത് കഴിഞ്ഞ ജൂണിൽ, ഏകദേശം 23 ജൂണിൽ. അപ്പോ അത് കഴിഞ്ഞിട്ട് ഞങ്ങള് പുള്ളി അവിടെ ഹോഷങ്കാബാദ്, അതായത് ഇപ്പൊ അത് നർമ്മദാപുരം എന്നാണ് ആ സ്ഥലത്തിന്റെ പേര്, ഏകദേശം ഓംകാരേശ്വരിൽ നിന്ന് ഒരു 1200-1250 കിലോമീറ്റർ ദൂരെയാണത്. അവിടെ കുടുംബസമേതം ക്ഷേത്ര ദർശനത്തിന് പോയാണ് ഹോഷങ്കാബാദില്. അപ്പൊ പുള്ളി അവിടെ, പുള്ളിക്കാരൻ അവിടെ ഒരു പരിക്രമ ചെയ്തിട്ട് ഒരു കപാല എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ വെച്ച് കണ്ടിരിക്കുന്നു. പുള്ളിയാണ് ഇതിനെക്കുറിച്ച് ഹരികൃഷ്ണനോട് എല്ലാം വിവരമായിട്ട് നർമ്മദാ പരിക്രമയെ പറ്റി പറഞ്ഞത്. അത് കേട്ടിട്ട് ഹരികൃഷ്ണൻ ഇവിടെ വന്നാണ് എന്നോട് ഇതിനെക്കുറിച്ച് വിവരമായിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നത്. പിന്നെ അപ്പൊ ഞങ്ങൾക്ക് തോന്നി, ശരി എന്നാ ഒന്ന് നമുക്കും ഒന്ന് നോക്കിക്കളയാം, പോയി കളയാം. പെട്ടെന്നൊരു ആവേശത്തിൽ അങ്ങനെ തീരുമാനിച്ചു. പിന്നെയാണ് ഞാൻ ഗൂഗിളിൽ ചെക്ക് ചെയ്തപ്പോഴാണ് 3500 കിലോമീറ്റർ ആണ് മൊത്തം ഡിസ്റ്റൻസ്. ഒരു പെട്ടെന്നൊരു ഇത് തോന്നി, എങ്കിലും ഒന്ന് പരീക്ഷിച്ചു കളയാം, ശ്രമിച്ചു കളയാം എന്നുള്ള ഒരു തോന്നല് ഏകദേശം ജൂലൈ മിഡിലായപ്പം, ഒരു 4 മാസത്തിന് അഡ്വാൻസില് ഞങ്ങൾക്ക് രണ്ടുപേർക്കുള്ള റെയിൽവേ ടിക്കറ്റ് ഇവിടുന്ന് ഖണ്ട്വ വരെ പോണം. അതായത് ബോംബെ നിന്ന് ഖണ്ട്വ ആണ് മധ്യപ്രദേശിലുള്ള സ്ഥാനം. അത് അതിലേക്ക്, അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരുന്നതിന് മുൻപ്, ശരി, ഒരു മലയാളി, ഒരു സാധാരണ മലയാളിയെ സംബന്ധിച്ചിടത്തോളം നർമ്മദ പരിക്രമണം എന്ന് പറയുന്നത് അത്രമാത്രം പരിചയമായിട്ടുള്ള ഒരു വാക്കല്ല, ഒരു ആചാരമല്ല. എന്താ അതിന്റെ ഒരു, അങ്ങനെ ഒരു ആചാരത്തിനുള്ള അതിന്റെ പിന്നിലുള്ള രഹസ്യം എന്താണ്? അതായത് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഇതിനെ കുറിച്ച് യാതൊരു അറിവും ഇല്ലായിരുന്നു, ഒട്ടും തന്നെ, ഒന്നും തന്നെ അറിയാമല്ലായിരുന്നു. നർമ്മദ എന്നുള്ളൊരു നദിയുണ്ട്, നർമ്മദാസിന്ത് കാവേരി ജലേശ്വരൻ സന്നിധിം കുരു എന്നുള്ള ശ്ലോകമൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് ഇത് ഭാരതത്തിൽ ഒഴുകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു നദിയാണെന്ന് മാത്രമേ അറിയാം, അതിനേക്കാൾ കൂടുതൽ വിവരമൊന്നും അറിയില്ല. പിന്നെ പണ്ട് കോട്ടയത്ത് ഒരു ഒരു ടെക്സ്റ്റൈൽ ഇതുണ്ടായിരുന്നു, കടയുണ്ടായിരുന്നു, നർമ്മദ എന്നാണ് പേര്. ഈ ഇതല്ലാതെ എനിക്ക് നർമ്മദ എന്നുള്ള യാതൊരു പിടിയില്ലായിരുന്നു. ഹരിയാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഹരികൃഷ്ണൻ എന്നുള്ള വ്യക്തിയാണ് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു അറിവ് എനിക്ക് തന്നത്. പിന്നെ ഉള്ള കണക്ഷൻ എന്താണെന്ന് വെച്ചാൽ, ഞാൻ കേട്ടിട്ടുള്ളത് ആദിശങ്കരാചാര്യൻ അവിടെ പോയിട്ടുണ്ടെന്നാണ്. അത് വർഷങ്ങൾ, എത്രയോ സെഞ്ചുറീസിന് മുമ്പായിരിക്കും. അത് അദ്ദേഹത്തിന്റെ ഗുരു അദ്ദേഹം നർമ്മദാ തീരത്ത് എത്തുകയും അദ്ദേഹത്തിന്റെ ഗുരുവിനെ അവിടെ കണ്ടെത്തുകയും ചെയ്തു, അങ്ങനെ ഒരു കഥയുണ്ട്. അതെ അതെ, അതെല്ലാം നർമ്മദയുടെ തീരത്താണ് നടക്കുന്നത്. ഇപ്പോഴും അവിടെ ഒരു ഗുഫാ മന്ദിർ എന്ന് പറഞ്ഞിട്ട് ഓംകാരേശ്വര ടെമ്പിളിന്റെ താഴെയായിട്ടൊരു അമ്പലക്ഷേത്രമുണ്ട്, അത് ഞങ്ങൾ ദർശനം ചെയ്തു അവിടെ. അപ്പൊ ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള ചെറിയ ചെറിയ അറിവുകൾ. ഇതിനേക്കാളും കൂടുതൽ ഒന്നും എനിക്ക് അറിഞ്ഞു കൂടായിരുന്നു. മധ്യപ്രദേശിൽ നിന്ന്, മധ്യപ്രദേശിൽ ഉത്ഭവിച്ച് അറബിക്കടലിൽ ചെന്ന് ചേരുന്ന നദിയാണല്ലോ. അതെ, മധ്യപ്രദേശ് എന്ന് പറഞ്ഞാല് മധ്യപ്രദേശ് ഛത്തീസ്ഗഡിന്റെ ബോർഡറിലാണ് ഈ അമർകണ്ടക്, അവിടെ നിന്നാണ് ഇതിന്റെ ഉത്ഭവം.
പിന്നെ അറേബ്യൻ സീ വരെ, അതായത് വെസ്റ്റ് ടു ഈസ്റ്റ് ആണ്, പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് ഈ നദിയുടെ ഫ്ലോ ഒഴുക്ക്. ആ തീർച്ചയായും. അപ്പോൾ എല്ലാ നദികളും പടിഞ്ഞാറേക്ക് ഒഴുകുന്നു എന്ന് പറയുമ്പോൾ ഇത് കിഴക്കോട്ട് ഒഴുകുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു ഇതിന്റെ ഒരു പ്രത്യേകത. അത് തന്നെയാണ് മെയിൻ ആയിട്ട്. അതായത് ഈ പറഞ്ഞ നദികളിൽ ഭാരതത്തിൽ ഒഴുകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നദി പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടുള്ള നർമ്മദ മാത്രമാണ്. ആ അതും അത് കൂടാതെ തന്നെ പുരാണപരമായിട്ടോ അല്ലെങ്കിൽ ഇപ്പം എല്ലാ നദികളെയും നമ്മൾ പുണ്യ നദികൾ എന്ന് പറയുന്ന 7 നദികളിൽ ഒന്നാണ് നർമ്മദ. ഇതും കേട്ടിട്ടുണ്ട്. അതെ അതെ. അല്ലാതെ നമ്മുടെ ഒരു സാധാരണ കേരളീയ ജീവിതത്തിൽ ഇത് കൂടുതലായൊന്നും പറയപ്പെടുന്നതല്ല. പിന്നെ നമ്മൾ അറിയുന്നത് നർമ്മദ ആന്തോളൻ മൂവ്മെന്റിനെ കുറിച്ചും അവിടെ ഉണ്ടായ പിന്നീടുണ്ടായ യൂണിറ്റി ഓഫ് ഏകതാ പ്രതിമകളെ കുറിച്ചും ഒക്കെയാണ്. അതെ, അത് 1961 അവര് സർദാർ സരോവർ ഡാമിന്റെ ഒരു പ്രോജക്ട് സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞ് അത് പല ഡിസ്പ്യൂട്ടിൽ കടന്നു കൂടിയിട്ട് ഈ മെതാപാട്ടർ മറ്റും വലിയ മോർച്ചയൊക്കെ ചെയ്തിട്ട് അത് ഈ അടുത്ത കാലത്താണ്. അടുത്ത കാലത്ത് പറഞ്ഞാല് സർദാർ പട്ടേലിന് ഒരു വലിയ സ്റ്റാച്ചു ഒക്കെ ഉണ്ട്. ഒരു 8-10 വർഷം മുമ്പ് 15 വർഷം മുമ്പ് ആണ് അത് ഇനാഗ്രേറ്റ് ചെയ്ത് അവിടെ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതാണ് പറഞ്ഞത്. അതെ, കറക്റ്റ്. അപ്പോൾ എവിടെ നിന്നാണ് ഇത് തുടങ്ങിയത്? അതിനുള്ള ഒരു പ്രാരംഭ ഒരുക്കങ്ങൾ എന്തൊക്കെയാണ് ചെയ്തത്? ഇത് വിന്ധ്യ സത്പുര ഇതുണ്ടല്ലോ, റേഞ്ചസ് ഉണ്ടല്ലോ, അതിന്റെ നടുക്കൂടെയാണ്. സത്പുര ഇപ്പുറം സൗത്ത് ഷോറിലും സൗത്ത് ബാങ്കിലും വിന്ധ്യ അപ്പുറം വടക്കേ തീരങ്ങളിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. അതിന്റെ നടുക്കൂടാണ് ഈ നദി ഒഴുകുന്നത്. അമർകണ്ടകിൽ നിന്ന് ഉത്ഭവിച്ച് 1612 കിലോമീറ്റർ അതെ മധ്യപ്രദേശും ഛത്തീസ്ഗഡുമായിട്ടുള്ള ബോർഡറാണ് അമർകണ്ടക്. ഒരു വലിയൊരു മലപ്രദേശമാണ്, കാടാണ്, താഴെ നിന്നാണ് നദി ഇതായിട്ട് ഒരു ഇതായിട്ട് ഒരു ഒരു എന്താ പറയുക ഉറവയായിട്ട് താഴെ മോളിൽ വന്നിട്ട് പിന്നെയാണ് അവിടെ നിന്നാണ് ഒഴുക്ക് തുടങ്ങുന്നത്. അവിടെ വളരെ നാരായിട്ടുള്ള സ്റ്റെച്ചാണ്. പിന്നീടാണ് അത് ബ്രോഡായിട്ട് വരുന്നത്. പിന്നെ ഒരു ഏതാണ്ട് 200-250 ഡാംസ് അതിലുണ്ടെന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ അവിടെ അവിടെ വെള്ളം ഇത് ചേർത്ത് സ്റ്റോർ ചെയ്തിട്ട് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ഇറിഗേഷൻ അതിനുള്ള ഇതിനുള്ള ആവശ്യങ്ങൾക്ക് എടുക്കുന്നുണ്ട്. അതങ്ങനെ പോയി പോയി വടക്കേ അറ്റത്ത് അറേബ്യൻ സീയിൽ പോയി എത്തിച്ചേരുന്നു. അപ്പൊ ഇത് പോകുമ്പം 70% മധ്യപ്രദേശിൽ കൂടെ തന്നെയാണ് കവർ ചെയ്യുന്നത്. പിന്നെ ഒരു 5% വേണമെങ്കിൽ മഹാരാഷ്ട്ര നന്ദുർബാർ ഡിസ്ട്രിക്റ്റിലൂടെ ഉണ്ട്. പിന്നെ ഒരു 25% ഗുജറാത്താണ് ഏകദം ഏറ്റവും ലാസ്റ്റുള്ള ആ ഏരിയ. ഇതിന്റെ ഒരു പ്രാരംഭ ഒരുക്കങ്ങൾ മാനസികമായും ശാരീരികമായും അധ്വാനമുള്ള ഒരു ആചാരമാണല്ലോ ഇത്. ആ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഇതിനെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള അറിവ് എന്റെ ഒരു റിട്ടയർഡ് കൊളീഗ് അതായത് കൂടെ വർക്ക് ചെയ്യുന്ന ഒരാള് ഹരികൃഷ്ണനിൽ നിന്നാണ് കിട്ടുന്നത്. അപ്പൊ ഞങ്ങൾ രണ്ടും കൂടെ ചേർന്നാണ് പ്ലാൻ ചെയ്തത്. അപ്പൊ ഇതിന് ഏറ്റവും പറ്റിയ അതായത് നർമ്മദ പരിക്രമണ ചെയ്യാനായിട്ട് ഏറ്റവും പറ്റിയ ഒരു സമയം എന്നുള്ളത് നമ്മുടെ വിന്റർ സീസൺ ആണ്, ശീതകാലമാണ്. അതായത് നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി ആ സമയത്താണ് വളരെ ഇതായിട്ടുള്ള കാലാവസ്ഥ. അതാകുമ്പോ രാവിലെ വലിയ ചൂടൊന്നും ഉണ്ടാവില്ല, നമുക്ക് സൗകര്യമായിട്ട് നടക്കാനും പറ്റും. ഇത് നടന്ന് തന്നെ തീർക്കണമെന്നായിരുന്നു ഞങ്ങളുടെ നിർബന്ധം. അത് പല ഇതിലുണ്ട്, മോട്ടോർ സൈക്കിളില് അല്ലെങ്കിൽ ട്രൈസൈക്കിളില് ബൈസൈക്കിളില് എല്ലാം ചെയ്യുന്നുണ്ട്. ബട്ട് ഞങ്ങളുടെ തീരുമാനം നടന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യണം. ഈ 3500 കിലോമീറ്റർ എന്നുള്ളത് ഞങ്ങള് മൊത്തം നടന്നു കഴിയുമ്പോൾ അവിടെ ഇവിടെ കുറെ ഷോർട്ട് കട്ട്സ് ഒക്കെ കിട്ടി. അപ്പൊ ഒരു 250-300 കിലോമീറ്ററിന്റെ ഒരു ലാഭം ഉണ്ട്. അങ്ങനെ ഒരു 3200 കിലോമീറ്റർ ഞങ്ങൾ കവർ ചെയ്തു. ഞങ്ങൾ പറഞ്ഞാല് ഈ ഹരികൃഷ്ണന് എന്ത് പറ്റിയെന്ന് വെച്ചാൽ ആദ്യത്തെ ഒരു 20-21 ദിവസം എന്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം പുള്ളിക്ക് ഹെൽത്ത് റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടായാണ് പുള്ളിക്ക് 22-ാമത്തെ ദിവസം തിരിച്ചു വരേണ്ടി വന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഒറ്റയ്ക്കായിരുന്നു. പിന്നെ വേറെ അവിടെ ആൾക്കാർ നടക്കുന്നുണ്ടായിരുന്നു, ഞാൻ അവരുടെ കൂടെ കൂടി. അത് ഞാൻ പറഞ്ഞാൽ ഏതാണ്ട് 90% ആൾക്കാർ മഹാരാഷ്ട്രയിൽ നിന്നുള്ളവരായിരുന്നു. പിന്നെ കുറച്ച് മധ്യപ്രദേശ് അല്ലെങ്കിൽ UP അല്ലെങ്കിൽ ഡൽഹി അല്ലെങ്കിൽ ബംഗാള് അല്ലെങ്കിൽ ഗുജറാത്ത് ആ ഭാഗത്തു നിന്നുള്ളവരായിരുന്നു. പിന്നെ നേരത്തെ പറഞ്ഞല്ലോ ഇത് റിട്ടയർഡ്, നിങ്ങൾ രണ്ടുപേരും റിട്ടയർഡ് ആയിരുന്നു. അപ്പോൾ ഒരു പ്രായത്തിന്റെ ഒരു ചലഞ്ച് അവിടെ ഉണ്ടല്ലോ. കാരണം 3200 അല്ലെങ്കിൽ 3500 കിലോമീറ്റർ നടക്കുക, ദിവസങ്ങളോളം നടക്കുക, 3-4 മാസം നീളുന്ന ഒരു വലിയ യജ്ഞമാണിത്. അപ്പോ ആ ഒരുക്കം എങ്ങനെയായിരുന്നു? മാനസികമായിട്ട് വീട്ടിലെ ബാക്കി എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ചുകൊണ്ടാണ് ഈ നടപ്പെല്ലാം. തീർച്ചയായിട്ടും മാനസികമായിട്ട് കുറച്ച് നല്ല പ്രിപ്പറേഷൻ വേണം. നമ്മൾ ഫുള്ളി മെന്റലി പ്രിപ്പയർഡ് ആയിരിക്കണം എന്നുള്ളത് തീർച്ചയാണ്.
ഞാൻ ഇതുവരെ 8 പ്രാവശ്യം ശബരിമലയ്ക്ക് പോയിട്ടുണ്ട്. അതിൽ 5 പ്രാവശ്യം വലിയ റൂട്ട് വഴിയാണ് എരുമേലിയിൽ നടന്നാണ് പോയത്. ഇത് മാത്രമേ എന്റെ അനുഭവത്തിൽ നടന്നിട്ടുള്ള ഒരു തീർത്ഥയാത്ര എന്നുള്ള ഒരു എക്സ്പീരിയൻസ് ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ജൂലൈയിൽ ഈ പ്ലാൻ ചെയ്തപ്പോൾ തിരുവണ്ണാമലയിൽ ഒരു ശിവക്ഷേത്രമുണ്ട്, അവിടെ ഒരു ഇതുണ്ട്, ഈ പൗർണമി ദിനത്തിന്റെ രാത്രിയിൽ ഒരു വലം വെക്കാന്നുള്ള ഒരു പ്രദർശനം ചെയ്യുന്ന പരിപാടി. അത് വെറും 15 കിലോമീറ്റർ ഉള്ളൂ. അത് 3 മണിക്കൂർ കൊണ്ട് നടന്ന് ഞാൻ അത് കംപ്ലീറ്റ് ചെയ്ത് ഒന്ന് ഒരു ഒന്നുകൂടെ എന്നെ ഒന്ന് പ്രിപ്പയർ ആക്കി എന്റെ ഫിറ്റ് ആണോ എന്നുള്ളത് ഒന്ന് പരീക്ഷിച്ചു നോക്കിയെന്ന്. അതാണ് ഞാൻ ജൂലൈയിൽ ചെയ്തത്, കഴിഞ്ഞ 23 ജൂലൈ. പിന്നെ അങ്ങോട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്ത് പോകാമെന്ന് തന്നെ തീരുമാനിച്ചു ഞാനും ഹരിയും. നവംബർ 12 ആയിരുന്നു ദീപാവലി. അത് കഴിഞ്ഞ് 14 ഞങ്ങൾ ഇവിടുന്ന് ബോംബെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇവിടുന്ന് ഖണ്ഡുവ വരെ ട്രെയിനിൽ പോയി. അവിടെ നിന്ന് പെർമിഷൻ എടുക്കണമെന്നൊക്കെ അങ്ങനെ പെർമിഷൻ തോന്നുന്ന ആവശ്യമില്ല. നമുക്ക് വിശ്വാസമാണ് നമുക്ക് ഏറ്റവും അധികം ഉണ്ടായിരിക്കേണ്ടത്, മാനസികമായിട്ടുള്ള വിശ്വാസം. ഒരു ഒരു നമ്മൾ അതിൽ അവിടുന്നാണ് ആ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഞങ്ങള് 14 ഇവിടുന്ന് പുറപ്പെട്ട 15 രാവിലെ അവിടെ ചെന്നിട്ട് ഖണ്ഡുവയിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് ഏതാണ്ട് ഒരു 3 മണിക്കൂർ നേരത്തെ ബസ് യാത്രയിലാണ് ഓംകാരേശ്വർ എന്ന് പറയുന്ന സ്ഥലത്ത് ചെല്ലുന്നത്. ഓംകാരേശ്വർ മധ്യപ്രദേശിൽ തന്നെയാണ്. അവിടെ നമ്മളെ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു 2 കിലോമീറ്റർ കൂടെ പോയിട്ടാണ് ഗജാനൻ മഹാരാജ് ആശ്രമം അവിടെയുണ്ട്. അവിടെ ആണ് ഞങ്ങൾ പോയി താമസിക്കുന്നത്. അവിടെ ഡോർമെട്രി സിസ്റ്റമാണ്. അവിടെ പരിക്രമാവാസിക്ക് 2 ദിവസം ഫ്രീ ആയിട്ട് 2 രാത്രി 2 പകലും അവിടെ തങ്ങാം. അവിടെ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്, താമസിക്കാനുള്ള സൗകര്യങ്ങളും ഭക്ഷണ സൗകര്യങ്ങളും ഉണ്ട്. അത് ഞങ്ങള് സ്ഥലമാണോ, എത്ര പേര് ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ടായിരുന്നു? താങ്കൾ ഇതിനകത്ത് അത് ഞാൻ പറഞ്ഞത് ആ ആശ്രമം വളരെ സുന്ദരവും വളരെ വിശാലമായിട്ടുള്ള ആശ്രമമാണ്. അവിടെ ഡോർമെട്രി സിസ്റ്റം ഉണ്ട്, സിംഗിൾ റൂം സിസ്റ്റം ഉണ്ട്. ബട്ട് ഈ പരിക്രമാവാസി എല്ലാം അക്കോമഡേറ്റ് ചെയ്തിരിക്കുന്നത് ഡോർമെട്രിയിലാണ്. ആ ഡോർമെട്രിയിൽ ഞങ്ങൾ പോയപ്പോൾ നോക്കിയപ്പോൾ ഏതാണ്ട് ഒരു 50-60 പേര് വരെ അതിനകത്ത് ആ ഹാളിലുണ്ടായിരുന്നു. അടുത്തുള്ള ഹാളിലും ഏതാണ്ട് അത്രയും തന്നെ ഉണ്ടായിരുന്നു. അപ്പം മൊത്തം പറയുകയാണെങ്കിൽ ഒരു 100-120 പേര് ഞാൻ ചെന്ന സമയത്ത് 15 നവംബർ 15 രാവിലെ അവിടെ ഉണ്ട് പരിക്രമ ആ ദിവസങ്ങൾ ആരംഭിക്കാനായിട്ട്, അന്നോ അടുത്ത ദിവസമോ അല്ല. എന്നാ വെച്ചാൽ അവിടെ 2 ദിവസത്തെ താമസ സൗകര്യങ്ങൾ അവർ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുള്ളൂ. ആ 2 ദിവസം നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് അവിടുന്ന് സ്ഥലം കാലിയാക്കി പോകണം, മുന്നോട്ട് കാല് വെക്കണം എന്നുള്ളതാണ് അവരുടെ ഇത്. അപ്പം അവിടെ പോയപ്പോൾ ആദ്യത്തെ ഫോർമാലിറ്റി എന്താ വെച്ചാൽ നമ്മൾ ആധാർ കാർഡ് കൊണ്ടുപോകണം. ആധാർ കാർഡ് കൊണ്ടുപോയിട്ട് അത് അവരുടെ കൊടുത്ത് കൊടുത്ത് അവിടുത്തെ റിസപ്ഷനിസ്റ്റിൽ ഇങ്ങനെ ഒരു പാസ് അവിടെ ഉണ്ടാക്കിയെടുക്കണം ഈ ഗജാനൻ മഹാരാജ് ആശ്രമിൽ. ഇത് എന്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്. ഇതിന് ആധാർ നമ്പറുണ്ട്, പേരുണ്ട്, ഒരു നമ്പറും തരുന്നുണ്ട്. ഇത് ഞാൻ അവസാനം വരെ സൂക്ഷിച്ചു വെക്കണം എന്റെ അടുത്ത് തന്നെ. അപ്പൊ ഇത് വെച്ചോട്ടാണ് ഞങ്ങൾ. അപ്പൊ പിന്നെ അത് കൂടാതെയുള്ള പ്രിപ്പറേഷൻ എന്ന് പറയാനായിട്ട് തല മുണ്ടനം ചെയ്യണം കംപ്ലീറ്റ് ആയിട്ട്. എന്നിട്ട് ഒരു വടി വേണം നമുക്ക് കയ്യില്. ഈ വടി എന്തിനാന്ന് വെച്ചാല് ഈ മലയുണ്ടാകും കാടുണ്ടാകും ഇതിലൊക്കെ കേറുമ്പം ഇതൊരു 3-ാമത്തെ കാലായിട്ട് നമുക്ക് വളരെയധികം സപ്പോർട്ട് തരുന്ന ഒരു വടിയാണ് ഇത്, ഒരു ഇതാണ് ഇത്. അപ്പൊ അത് പിന്നെ ഡ്രസ് കോഡ് എന്ന് പറയാനായിട്ട് വൈറ്റ് ആൻഡ് വൈറ്റ് ആണ്. വെള്ള ഷർട്ടും വെള്ള മുണ്ടും അല്ലെങ്കിൽ വെള്ള ഷർട്ടോ വെള്ള ടീഷർട്ടോ വെള്ള ബനിയനോ എന്തെങ്കിലും അതിനകത്തു വെള്ളയായിരിക്കണം. സന്യാസിമാർക്ക് അവരുടേതായ ഇതുണ്ടാവും, കാവ്യം മറ്റും ഉണ്ടാവും. ബട്ട് പരിക്രമാവാസി എന്ന് പറയുന്നത് ഇതിൽ പങ്കെടുക്കുന്നവർക്ക് വെള്ളയാണ് അവിടെ കൽപ്പിച്ചിട്ടുള്ളത്, വെള്ളയാണ് ഡ്രസ് കോഡ് അവിടുത്തെ. ഇല്ല, ആഹാരം ഒട്ടും തന്നെ നമുക്ക് കയ്യിൽ കരുതേണ്ട ആവശ്യമില്ല. വസ്ത്രം വേണം, ഒരു ഒന്ന് ഒന്ന് ഉടുക്കാനും ഒന്ന് ചേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ 2 സെറ്റ് ചേഞ്ച് ചെയ്യാനും കയ്യിലുണ്ടെങ്കിൽ അത് മതിയാവും. പിന്നെ പുതയ്ക്കാനുള്ള ഒരു പുതപ്പ് വേണം. എന്നാ ഈ നമ്മൾ പോകുന്നത് ഈ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി ആ സമയത്ത് പറഞ്ഞു മഞ്ഞിന്റെ കാലം, മഞ്ഞുകാലമാണ്. ഇപ്പൊ രാവിലെ എല്ലാം നല്ല തണുപ്പുണ്ടാകും, അല്ലെങ്കിൽ ഷാലോ അങ്ങനെയുള്ളത് കാണും. ബാക്കിയെല്ലാം നമ്മൾ ഏതേത് ആശ്രമത്തിൽ പോകുന്നോ അവരവിടെ തരുന്നുണ്ട്, അവർ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഭക്ഷണമാണെങ്കിലും താമസിക്കാൻ നമുക്ക് വിരിക്കാനുള്ളതാണെങ്കിലും പുതയ്ക്കാനുള്ളതാണെങ്കിലും തരുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും നമ്മുടെ അടുത്ത് പുതയ്ക്കാനായിട്ട് കിട്ടുന്നില്ലെങ്കിൽ ഒരു പുതപ്പ് നമ്മുടെ അടുത്ത് വേണമേ ഉള്ളൂ. ബാക്കി ബേസിക് ആയിട്ടുള്ള നമ്മുടെ ഇപ്പൊ ഏതെങ്കിലും ക്രോണിക് ഡിസീസ് ഉണ്ട്, അപ്പൊ അതിനുള്ള മരുന്ന് വല്ലതും ഉണ്ടെങ്കിൽ അതിനുള്ള മരുന്ന്. അതർവൈസ് എല്ലാ മെഡിസിനൽ സപ്പോർട്ടും നമുക്ക് പോകുന്ന വഴിയുള്ള ഈ ആശ്രമത്തിലെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. പിന്നെ വേറെ എന്താണ്, കുടിക്കാനുള്ള വെള്ളത്തിന് നമ്മൾ നിറച്ചു വെക്കാനായിട്ട് ഒരു തൂക്കം എന്ന് പറയുന്നത് അവര് കമണ്ടലിൽ നിന്നാണ് അതിന് പറയുന്നത്. തൂക്കം ഈ സാധാരണ നമ്മുടെ കയ്യിൽ ശീലമുള്ള തൂക്കം പിടിക്കും. അതെ, മഹർഷിമാരുടെ കയ്യിൽ ഉണ്ടായിരുന്ന കമണ്ടൽ, അതിന്റെ തന്നെ ഇപ്പോഴത്തെ വെർഷൻ എന്ന് പറയാൻ സ്റ്റീൽ കൊണ്ടുള്ള തൂക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും പിത്തളയിലോ എന്തെങ്കിലും ഉള്ള ഒരു തൂക്ക് പാത്രമാണ്. അതിനൊരു അടപ്പോടുകൂടി അതിൽ വെള്ളം നിറച്ച് കയ്യിൽ പിടിച്ചിരിക്കും. ഒരു കയ്യിൽ വടിയുണ്ടാവും. ഈ ബാക്ക് പാക്കിലായിരിക്കും നമ്മുടെ സാധനങ്ങളെല്ലാം.
എത്ര നമ്മൾ ഭാരം കുറയ്ക്കുന്നു അത്രയും നമുക്ക് സൗകര്യമായിരിക്കും. കുപ്പിവെള്ളങ്ങളൊന്നും അനുവദിക്കില്ലല്ലേ? ആ കുപ്പിയും അനുവദിക്കാം. ഞാൻ കുപ്പിയാണ് എടുത്തിരുന്നത്. കുപ്പിയാകുമ്പോ ഈ ബാക്ക് പാക്കിന്റെ രണ്ട് സൈഡിലുള്ള കവറിലിടാം. അപ്പൊ അത് ബാക്ക് പാക്ക് എന്നുള്ളത് നമ്മളെ ഞാൻ പറഞ്ഞൊരു ഒരു എത്രയും നമ്മൾ അതിന്റെ ഭാരം കുറയ്ക്കുന്നു. ഒരു 5-6 kg അകത്താണെങ്കിൽ നമ്മൾ വളരെ സൗകര്യമായിട്ട് നമുക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റും. എന്റെ ഞാന് എന്തെല്ലാമോ വാരിപ്പെറുക്കി ഇവിടുന്ന് എടുത്തോണ്ട് പോയ കാരണം എന്റെ അതിന്റെ ബാഗിന്റെ ഭാരം ആണ്ട് 10-13 kg ഉണ്ടായിരുന്നു. അതും ചുമന്നാണ് ഈ ഞാൻ പറയുന്ന ഈ പറയുന്ന 300-300 kg നടന്നത്. അത് ഇനി പോകുന്നവരെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ അവരവരുടെ ബാഗിന്റെ ഭാരം എത്രയും മിനിമൈസ് എത്രയും കുറയ്ക്കാൻ പറ്റുമോ അത്രയും കുറയ്ക്കുക. അത് വളരെ സൗകര്യമായിരിക്കും അവർക്ക് തന്നെ. അപ്പൊ ഇതെല്ലാം ചെയ്തിട്ട് 15-ാം തീയതി വൈകിട്ട് നവംബർ 15-ാം തീയതി വൈകിട്ട് ഞങ്ങൾ ഒന്ന് ദർശനത്തിന് വേണ്ടി ശ്രമിച്ചു അവിടെ ഓംകാരേശ്വരം. ഓംകാരേശ്വരം എന്നുള്ളത് നമ്മള് ബസ് സ്റ്റാൻഡും ഈ ഗജാനന ആശ്രമം എല്ലാം ഇക്കരയിലാണ്. നദിയുടെ നടുക്ക് മാന്താട് എന്ന് പറയുന്ന ഒരു ഇതില് ഒരു ചെറിയൊരു പർവ്വതമുണ്ട്. അതിലാണ് ഈ അമ്പലം ഓംകാരേശ്വര ടെമ്പിൾ. അതൊരു ബ്രിഡ്ജ് കണക്റ്റഡ് ആണ്. ആ മാന്താടിന്റെ ഒരു സർക്കിൾ നമുക്ക് ഈ പരിക്രമയിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ അത് നമ്മള് ഞങ്ങള് 15-ാം തീയതി പോയി ആ പരിക്രമ ഒരു 6 km ഉണ്ട് അതിന്റെ മൊത്തം ദൂരം ചുറ്റളവ്. ആ പരിക്രമ ചെയ്തിട്ട് അതിന്റെ എൻഡില് 108 അടി ഉയരത്തിലുള്ള ഒരു ശങ്കരാചാര്യന്റെ ആദിശങ്കരാചാര്യന്റെ വലിയൊരു പ്രതിമ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. അത് ഇനാഗ്രേറ്റ് ആയിട്ടില്ല. എന്നാ വെച്ചാൽ അതിന്റെ ബേസ് എല്ലാം ഇപ്പാണ് ടൈൽസ് എല്ലാം ഫിറ്റ് ചെയ്ത് വരുന്നത്. അതിന് കുറച്ചുകൂടെ സമയമെടുക്കും. പിന്നെ നമ്മൾ ആ ഒരു 6 km പരിക്രമ ചെയ്ത് അത് ഒരു ആദ്യമായിട്ടുള്ള റിച്വലാണ്. അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഓംകാരേശ്വര ദർശനം ചെയ്ത് അവിടുന്ന് ഒരു സങ്കല്പം എടുത്തിട്ടാണ് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്ത് പറഞ്ഞു സങ്കല്പം എന്ന് പറഞ്ഞാല് നമ്മള് അവിടെ ഒരു പൂജ. പൂജ എന്ന് പറയുമ്പം ഈ നർമ്മദ നദിയിൽ നിന്ന് ഒരു ചെറിയ കുപ്പിയിൽ ചെറിയ ബോട്ടിലില് ഒരു ബോട്ടിൽ വെള്ളം എടുക്കണം. ആ വെള്ളം നമ്മള് രാവിലെ വൈകിട്ടും അതിന് ആരാധന ഉണ്ടാവും, പൂജ ഉണ്ടാവും. അത് ചെയ്യണം ദിവസവും ഈ പരിക്രമാ സമയത്ത്. അപ്പം അത് അവിടെ ഇവരുണ്ട്, ഈ ബഡ്ജി ഗുരുക്കള് അവര് അവിടെ ഉണ്ട്. അവരെ നമുക്ക് നമ്മളെ ഇരുത്തി നമുക്ക് വേണ്ട രീതിയിൽ പൂജ ചെയ്യാനുള്ള കർമ്മങ്ങളൊക്കെ മാനുഷ്ഠാനങ്ങൾ അവര് പറഞ്ഞു തരും. നമ്മൾ അത് ഫോളോ ചെയ്യണം. അതെ, ഇതാണ് നർമ്മദാ മയ്യയുടെ ഫോട്ടോ. ഇത് ഇവരുടെ വാഹനം, ദേവിയുടെ വാഹനം മുതലയാണ്. അത് മുതല വളരെ അധികം നർമ്മദാ നദിയിലുള്ള ഒരു ഇത് മൃഗമാണത് മുതല. അപ്പം ഇവിടെ ഈ ഈ ഒരു ഫോട്ടോ അവിടെ നിന്ന് മേടിച്ച് പിന്നെ ബാക്കിയുള്ള ബേസിക് ആയിട്ടുള്ള തിങ്സ് എന്നാ വെച്ചാൽ ദിവസവും രാവിലെയും വൈകിട്ടും ഇത് ഇത് ദീപാരാധന കാണിക്കാനായിട്ട് നമുക്ക് ചെറിയ എന്തെങ്കിലും വേണം. ഈ പഞ്ഞ് ഇതില് ഇതില് നെയ്യിൽ മുക്കിയിട്ടുള്ളതോ എന്നാ വെച്ചാൽ കർപ്പൂരമൊക്കെ ഹൈലി ഇൻഫ്ലേമബിൾ ആയാലും അത് കയ്യിൽ ആരും കരുതില്ല. അപ്പൊ ഇതാകുമ്പോ ഇത് വളരെ സേഫ് ആയിട്ട് നമുക്ക് ഒരു ബോട്ടിലിൽ എന്തെങ്കിലും കൊണ്ട് നടക്കാം. ഇതൊരു ഡപ്പയ്ക്കകത്ത് ഇതൊക്കെ ഇട്ടിട്ടാണ് ഞങ്ങള് രാവിലെയും വൈകിട്ടും പൂജ ചെയ്യുന്നത്. അപ്പൊ പൂജ എന്നുള്ള ഒരുമാതിരി നല്ല ഭജന തന്നെയായിരിക്കും. അപ്പൊ ചില ആർത്തി ചില ഇതൊക്കെ ഉണ്ടാവും. നർമ്മദയെ ഇത് പ്രാർത്ഥിച്ചുകൊണ്ടുള്ള നർമ്മദ അൻഷികൾ, അതായത് ഇതിന്റെ യഥാർത്ഥം എന്താണെന്ന് വെച്ചാല് ശിവന്റെ പുത്രിയാണ് നർമ്മദ. ഭഗവാൻ പരമശിവന്റെ പുത്രിയാണ് നർമ്മദ. എങ്ങനെ ഗംഗ എന്നുള്ളത് ഒരു ഇത് തലയിൽ ഉത്ഭവിക്കുന്നു, അതുപോലെ പുത്രിയായിട്ടാണ് നർമ്മദയെ കാണുന്നത്. അപ്പോ ഓംകാരേശ്വർ എന്നുള്ളതല്ലാതെ ബാക്കി ഒരു 12 ഇതുണ്ട്, ജ്യോതിർലിംഗം ഉണ്ട്. സോമനാഥ്, ശ്രീശൈലം, ഉജ്ജയിൻ, കേദാർനാഥ്, ഭീമാശങ്കർ, കാശി, ത്രിപകേശ്വർ, വൈദ്യനാഥ്, ഓംകാരേശ്വർ, രാമേശ്വരം, നാഗേശ്വർ, ഗിർണേശ്വർ, ഇങ്ങനെയാണ് 12 ജ്യോതിർലിംഗം. അതിലൊന്നാണ് ഈ ഓംകാരേശ്വർ. അവിടുന്നാണ് സാധാരണ ഈ പരിക്രമ സ്റ്റാർട്ട് ആകുന്നത്. വേറെയും ഓരോ സ്ഥലങ്ങളിൽ ഓരോരുത്തർ അവിടെ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ ഭൂരിപക്ഷം ഭക്തജനങ്ങളും അവിടുന്ന് ഓംകാരേശ്വരനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഞാനും അവരെ പോലെ തന്നെ, ഞാനും ഹരിയും അവിടുന്ന് തന്നെയാണ് രാവിലെ സങ്കല്പം ചെയ്ത് ഈ അവിടുന്ന് എടുത്ത ജലം അവിടെ പൂജ ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ രാവിലെ 9 മണിക്കാണ് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തത്. നവംബർ 16, 2023 രാവിലെ 9 മണിക്ക്. ആരംഭത്തിൽ ഞാനും ഹരിയുള്ള ഹരി എന്റെ തന്നെ ഏകദേശം വയസ്സ് തന്നെയാണ്. പക്ഷേ പുള്ളി കുറച്ച് ഹെൽത്തി ഇഷ്യൂസ് ഉള്ള കാരണം, കുറച്ച് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ള കാരണം അത്ര സ്പീഡ് പുള്ളിക്ക് കിട്ടുന്നില്ല, എടുക്കാൻ പറ്റില്ല. അത് കാരണം ഒരു 15-20 km കൂടി വന്നാൽ ഒരു 22 km മാത്രമേ ഞങ്ങൾക്ക് ആ സമയത്ത് സഞ്ചരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതത്ര മോശമല്ല. അത്ര മോശമല്ല, പക്ഷെ അത് പോരാ. അതായത് നമ്മളൊരു
നാല് മാസത്തെ ടൈം പീരീഡ് കണക്കൂട്ടുകയാണെങ്കിൽ ഒരു ദിവസം 25 കിലോമീറ്റർ എങ്കിലും വേണം, അപ്പോഴേ ശരിയാവുള്ളൂ. അല്ല അതിന് അതിലും കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്പീഡ് അല്ലെങ്കിൽ ദൂരം കൂട്ടണം. അപ്പം ഞങ്ങളുടെ ആദ്യത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഏതാണ്ട് ആദ്യത്തെ ദിവസം ഏതാണ്ട് 14 കിലോമീറ്റർ, പിന്നെ 18, പിന്നെ അത് 20, പിന്നെ മാക്സിമം 22 വരെ പോയി. അപ്പോ അങ്ങനെ ഈ അവിടെ ഒരു ഈ എന്താ പറയുക, ഇതെല്ലാം ഓങ്കാരേശ്വർ എന്ന് പറയുന്നത് മധ്യപ്രദേശാണല്ലോ. മധ്യപ്രദേശ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മളെ പടിഞ്ഞാറോട്ടാണ് നടക്കുന്നത്, അറേബ്യൻ സിയെ നോക്കിയാണ് നടക്കുന്നത്. അപ്പൊ അങ്ങോട്ടേക്ക് നടക്കുമ്പോൾ ആദ്യം സ്റ്റേറ്റ് മാറുന്ന മധ്യപ്രദേശിൽ നിന്ന് നമ്മൾ കയറുന്നത് മഹാരാഷ്ട്രയിലായിരിക്കും. മഹാരാഷ്ട്രയുടെ നന്ദുർബാർ എന്നുള്ള ഡിസ്ട്രിക്റ്റാണ് ആദ്യത്തെ ഇത്. മഹാരാഷ്ട്രയിൽ നന്ദുർബാർ മാത്രമേ വരുള്ളൂ, വേറൊരു ഡിസ്ട്രിക്റ്റും വരില്ല. അതും ക്രോസ് ആയിട്ടാണ് നമ്മൾ ഗുജറാത്തിലേക്ക് പോകുന്നത്. ഗുജറാത്തിന്റെ ആദ്യം വരുന്ന ഡിസ്ട്രിക്ട് നർമ്മദ ആണ്, പിന്നെ ഭറൂച്ച്, ബറോഡ അങ്ങനെയുള്ള ഓരോന്നോരോന്നായിട്ട് വന്നോണ്ടിരിക്കും. അപ്പൊ ഈ ഭറൂച്ച് വരെ ഹരി കൃഷ്ണൻ എന്റെ കൂടെ ഉണ്ടായിരുന്നു. ഭറൂച്ചിൽ പൊയ്ച്ച എങ്ങനെ 22 ദിവസം അല്ലേ, അതെ, ആ പൊയ്ച്ച എന്നുള്ള ഗ്രാമത്തിൽ എത്തിയപ്പോ അവിടെ ഒരു വലിയൊരു ടെമ്പിൾ കോംപ്ലക്സ് ഉണ്ട്. അതായത് നമ്മൾ ഈ താമസിക്കുന്ന ഓരോ ആശ്രമം ഒന്നുകില് ഒരു അമ്പലത്തിന്റെ കൂടെ ഉള്ള ഒരു ഏരിയ ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും എൻ ജി ഒസ് നടത്തുന്ന ഒരു ഇതായിരിക്കും, ഓർഗനൈസേഷൻ നടത്തുന്ന ഒരു ഇതായിരിക്കും, അല്ലെങ്കിൽ വീടുകളിലെ ആശ്രമം എന്നുള്ള വളരെ കുറവായിരുന്നു. അത് ഞാൻ വീട്ടിലൊരു ആശ്രമത്തിൽ തങ്ങി എന്നുള്ള ഒരു ഒറ്റ ദിവസം ഉണ്ടായിരുന്നുള്ളൂ, അത് മധ്യപ്രദേശിലെ തന്നെ ആ തീരത്തായിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങൾ പോയി 21-ാമത്തെ ദിവസമായപ്പോൾ പുള്ളിയുടെ ഹെൽത്ത് ഇഷ്യൂ ഒക്കെ ആയപ്പോൾ ഡോക്ടർ പറഞ്ഞു, പുള്ളിയെ ഇനി നീ നടക്കണ്ട, ഇനി തിരിച്ചു പോകുന്നതാണ് നല്ലത്, പ്രശ്നങ്ങൾ ഗുരുതരമാകുന്നതിന് മുമ്പ് പൊക്കോളൂ എന്ന് പറഞ്ഞിട്ട് പുള്ളി 22-ാം തീയതി പുള്ളി തിരിച്ചു പോയി. അപ്പൊ തന്നെ എനിക്കൊരു ഡബിൾ മൈൻഡ് ആണ്, ഇത് തുടരണോ അതോ വേണ്ടയോ, നമുക്ക് ഒറ്റയ്ക്ക് പറ്റുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ. ആ സമയത്താണ് എൻ്റെ മോളും മോനും ഇവിടുന്ന് ഫോൺ ചെയ്ത്, ഞങ്ങൾ ഇവിടുന്നുള്ള എല്ലാ മോറൽ സപ്പോർട്ടും തന്നോളാം, അച്ഛന് പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്തോളൂ. അപ്പൊ ഞങ്ങൾ ഈ കപ്പർമാൽ എന്നുള്ള ആ നന്ദർബാറിലെ ഒരു പീക്ക്, വലിയ അതാണ് ഹയസ്റ്റ് പീക്ക്, അത് അത് തരണം ചെയ്തു കഴിഞ്ഞു, അത് പാസ് ചെയ്തു കഴിഞ്ഞു. അപ്പൊ അത് കയറ്റം പറഞ്ഞാൽ ഭയങ്കര ഒരു വലിയൊരു മലയാണ് കപ്പർമാല്, അത് ശൂൽപാണി എന്നുള്ള വനവുമാണ്. അപ്പൊ അത് അതാണ് മെയിൻ ആയിട്ടുള്ള ഈ ഫുൾ പരിക്രമാല് വളരെ ടഫായിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് അതാണ്. അത് ഞങ്ങള് പാസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് പുള്ളിയുടെ പ്രശ്നങ്ങളൊക്കെ തുടങ്ങുന്നത്. അപ്പോഴാണ് എന്റെ വീട്ടിൽ നിന്നുള്ള ഇങ്ങനൊരു ഇത് കിട്ടിയത്. മോളും മോനും പറഞ്ഞത് വേണ്ട, അച്ഛന് കുഴപ്പമൊന്നും ഇല്ല, ശാരീരികമായിട്ട് ഇപ്പൊ ഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്തോളെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ നല്ല എല്ലാ മോറൽ സപ്പോർട്ട് തരാം എന്ന് പറഞ്ഞിട്ട് അവരെ ദിവസവും വൈഫ് വിളിക്കും, മോള് വിളിക്കും, മോൻ വിളിക്കും, അല്ലെങ്കിൽ വീഡിയോ കോൾ ചെയ്യും. അതായത് ഇപ്പോഴത്തെ കാലത്ത് എന്താണെന്ന് വെച്ചാൽ ഈ നമ്മുടെ ഈ മൊബൈൽ എന്നുള്ള ഒരു ഇതുണ്ട് കാരണം നമ്മള് നമ്മുടെ ബന്ധക്കാരും സ്വന്തക്കാരുമായിട്ടുള്ള വളരെ ടച്ചിലിരിക്കാം. ഇപ്പൊ ശബരിമലയ്ക്ക് പോവുകയാണെങ്കിൽ അതാണല്ലോ പ്രധാനമായിട്ടും, പണ്ട് അതല്ലല്ലോ, ഇതൊന്നും ഇല്ലായിരുന്നല്ലോ. യഥാർത്ഥം പറഞ്ഞാലും ഞാൻ പറഞ്ഞല്ലോ 7000 വർഷങ്ങൾക്ക് മുമ്പ് ഈ മാർക്കണ്ഡേയ മുനിയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ആ സമയത്ത് വെറും കാടും മലയും മാത്രമേ ഉണ്ടായിരുന്നിരിക്കുള്ളൂ. അദ്ദേഹം അത് ചെയ്തത് 3 വർഷവും 3 മാസവും 30 ദിവസവും കൊണ്ടാണ് ഇത് ചെയ്തതെന്നാണ് പറയുന്നത്. അപ്പം അത് അദ്ദേഹം എത്ര ഇത് കഷ്ടപ്പാടുകൾ എടുത്തായിരിക്കും അത് തരണം ചെയ്തതെന്ന് നമുക്ക് തന്നെ ഊഹിക്കാൻ പോലും പറ്റില്ല. ഇപ്പോഴും പരമ്പരാഗതമായിട്ട് പറയുന്നത് നർമ്മദാ പരിക്രമണത്തിനുള്ള കാലപരിധി എന്ന് പറയുന്നത് 3 വർഷം 3 മാസം 30 ദിവസം എന്നുള്ളതാണ്. അതെ അതെ അതെ, അബ്സല്യൂട്ട്ലി. അപ്പോ അത് ചെയ്യുമ്പം മിക്കവാറും അതിന് ട്രൈബ്യൂട്ടറീസ് ഉണ്ടല്ലോ, അതായത് ഈ നദിയിലേക്ക് വന്നു ചേരുന്ന ഓരോ ട്രൈബ്യൂട്ടറീസും അതുപോലും ക്രോസ് ചെയ്യാതെ ആയിരിക്കാം അവർ ചെയ്യുന്നത്. എല്ലാ ട്രൈബ്യൂട്ടറിയും കവർ ചെയ്യുന്നുണ്ടാവും, അതെല്ലാം കവർ ചെയ്ത് നമ്മൾ അറേബ്യൻസി പോയിട്ട് അറേബ്യൻസി ഇത് ചെയ്ത് ക്രോസ് ചെയ്ത് അപ്പുറം അക്കരയിൽ പോയിട്ട് അവിടെയും ഉണ്ടാവും ട്രൈബ്യൂട്ടറീസ്, അതെല്ലാം കവർ ചെയ്തിട്ടായിരിക്കും ഉത്ഭവസ്ഥാനത്ത് പോകുന്നത്. പിന്നെ അവിടെ നിന്ന് ആയിരിക്കും ഓങ്കാരാച്ചലേക്ക് തിരിച്ചു വരുന്നത്, അല്ലെങ്കിൽ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തോ അവിടെ തിരിച്ചു വരുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും 3 വർഷവും 3 മാസവും 30 ദിവസവും ഒക്കെ വേണ്ടി വരും. അതൊരു ടഫസ്റ്റ് ഇതാണ്. പിന്നെ ഉള്ള എന്താണെന്ന് വെച്ചാൽ ഈ ചോദിച്ചോളൂ, അതിലൊക്കെ സംഘമായിട്ട് പോകുന്നു, ഒരുമിച്ച് ഇത്തരം ആശ്രമങ്ങളിൽ അന്തി ഉറങ്ങുന്നു, വീണ്ടും നടക്കുന്നു. അപ്പോൾ അവിടുത്തെ പരിസരവാസികളും അല്ലെങ്കിൽ ആ പ്രദേശത്തെ ജനങ്ങളോട് ജനങ്ങളുടെ പ്രതികരണം എങ്ങനെയായിരുന്നു ഇതിനോടൊക്കെ? ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ അവർക്ക് പരിക്രമാവാസിയെ വളരെ വളരെ അവർക്ക് ബഹുമാനമാണ്. അതായത് അവര് ഈ ഓരോ പരിക്രമാവാസിയിലും അവർ കാണുന്ന നർമ്മദ വയ്യയാണ്. അതായത് നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ നർമ്മദ നദി എന്ന് പറഞ്ഞുകൂടാ, നദി എന്നുള്ള ഒരു വാക്കേ അവിടെ പറഞ്ഞുകൂടാ. മയ്യാണ് അവർക്കെല്ലാം, അവർക്ക് അമ്മയാണ്, സ്വന്തം അമ്മയെ പോലാണ് അവര്. അമ്മയെക്കാളും ഒരു വടി ഒരുപക്ഷെ ഉയർത്തിലായിരിക്കും. എന്നുവെച്ചാൽ അവർക്കുള്ള എല്ലാ ഇതും അവരുടെ ജീവിതം തന്നെ ആസ്പദമായിട്ടുള്ളത് നർമ്മദയിലാണ്. അവിടുന്ന് കിട്ടുന്ന ജലം,
അവിടുത്തെ ഓരോ ഇതിലുള്ള ഇതാ ജനറേറ്റ് ആകുന്ന ഇലക്ട്രിസിറ്റി, അവിടെ തീരങ്ങളിൽ ഓരോ വർഷവും അടിഞ്ഞു വരുന്ന മണൽ കൊണ്ട് തന്നെ അതിന്റെ കച്ചവടം നടത്തി ഓരോരുത്തരും അവിടെ കഴിഞ്ഞു പോകുന്നുണ്ട്, അല്ലെങ്കിൽ അതിന്റെ ട്രാൻസ്പോർട്ട്, അല്ലെങ്കിൽ ഇത് അതിനെ ചുറ്റിപ്പറ്റിയുള്ള എല്ലാ ഇടത്തരുടെ അവിടെയുള്ളവർക്കെല്ലാം ആസ്പദമായിട്ടുള്ളത് തന്നെ നർമ്മദ മാത്രമാണ്. കാരണം അവർക്ക് ഈ കഴിഞ്ഞ കാലയളവിലൊക്കെ എല്ലാം പ്രദാനം ചെയ്യുന്നതുകൊണ്ട് അവർക്കത് അമ്മയെക്കാളും ഒരു ഉപരി ഒരുപടി ഉപരിയാണ്. നമ്മുടെ ജലാശയങ്ങളൊക്കെ നേരിടുന്ന വലിയ പ്രശ്നമാണ് ഈ മാലിന്യത്തിന്റെ. അങ്ങനെ നർമ്മദയ്ക്ക് ആ ഒരു ഭീഷണി എവിടെയെങ്കിലും കണ്ടു? ഇല്ല, ഞാനത് വളരെ പ്രത്യേകം ശ്രദ്ധിച്ചായിരുന്നു. അവിടെ നമ്മൾ എങ്ങാനും കുളിക്കാൻ പോയാലും അവിടെ ആരെങ്കിലും വിളിച്ചു പറയും സോപ്പ് ഉപയോഗിക്കരുത്. ഞങ്ങളത് ഉപയോഗിക്കില്ലായിരുന്നു, ബട്ട് അവരെ ഒരു ഒന്നുകൂടെ ഒന്ന് വിളിച്ച് നമ്മളെ ഒന്ന് ഓർമ്മിപ്പിക്കുമായിരുന്നു, സോപ്പ് അവിടെ ഉപയോഗിക്കരുത്, വാഷ് ചെയ്യരുത്. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ബക്കറ്റോ എല്ലോ എടുത്തോണ്ട് വെള്ളം എടുത്തോണ്ട് മാറി അങ്ങ് കരയിലെങ്ങാനും പോയി വേണം ചെയ്യാനായിട്ട്. അത് കാരണം മാലിന്യം ഒട്ടും തന്നെ ഞാൻ നർമ്മദയിൽ എവിടെയും കാണാൻ പറ്റിയില്ല. വളരെ ക്ലീൻ ആയിട്ടുള്ള വാട്ടറായിരുന്നു, വെള്ളമായിരുന്നു എല്ലായിടത്തും, ഉത്ഭവം തൊട്ട് അവസാനം വരെ. പിന്നെ ഈ ഓംകാരേശ്വർ പോലുള്ള ടൂറിസ്റ്റ് പ്ലേസ്, അതായത് അതൊരു പിലിഗ്രിമേജ് ടൂറിസ്റ്റ് സെന്റർ ആണ്. അത് കാരണം അവിടെ ബോട്ട് അങ്ങനെയുള്ള ഇതെല്ലാം അവിടെ ഉണ്ട്. അതിൽ നിന്നുണ്ടാകുന്ന എന്തെങ്കിലും ജനറേറ്റ് ആകുന്ന കുറച്ച് പൊല്യൂഷൻ അവിടെ ഉണ്ടായേക്കാം. അതല്ലാതെ ആരും അത് മാലിന്യം ചെയ്യുന്നില്ല. അതിനോടുള്ള ആ ഭയഭക്തി എപ്പോഴും എല്ലാവരും ശ്രദ്ധിച്ച് കാണാമായിരുന്നത്. അപ്പോൾ ഇത് കടന്നു പോകുന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? ഇതിനു ശേഷം ഓംകാരേശ്വരന് ശേഷം ജബൽപൂരിലെ തോന്നുന്നു അല്ലെ? ജബൽപൂർ അക്കരയാണ് മെയിൻ ആയിട്ട്. അതായത് ഭറൂച്ച്, ഇത് എന്താ പറയുന്ന ജബൽപൂർ, നർസിംഗ്പൂർ, ഹോഷംഗാബാദ്, നേം, ഇത്രയും ഈ നാല് ഭാഗം അപ്പുറത്താണ്. അപ്പുറത്ത് എന്ന് പറഞ്ഞാല് വടക്കേ ഭാഗത്താണ്, വടക്കേ കരയിലാണ്. ഈ ഇവിടെ ഉള്ളത് ഹണ്ടിയ, പുനാസ, മഹേശ്വരം അപ്പുറത്താണ്, ഓംകാരേശ്വരം ഇപ്പുറത്താണ്, മണ്ഡലേശ്വർ മഹേശ്വരെല്ലാം അപ്പുറത്താണ്, ബഡുവനി എന്നുള്ള ഇപ്പുറത്താണ്. ബഡുവനി എന്നുള്ളതാണ് ഈ ഇവിടെ ഇത് എന്താ പറയുന്ന നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കാപ്പർമാൽ, കാപ്പർമാൽ കഴിഞ്ഞിട്ട് ബഡുവനി എന്നാണ് ഈ ഷൂൾപാണി സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ മണ്ഡല, ബഡുവ, ബറോഡ, ബറോഡയിൽ കൂടെ പാസ്സാകുന്നുണ്ട്, ഭറൂച്ച് ഉണ്ട്, അങ്കലേശ്വർ ഉണ്ട്. ഇതെല്ലാം മെയിൻ ആയിട്ടുള്ള, അതായത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ 25% മിക്കവാറും കവർ ആകുന്നത് ഗുജറാത്താണ്, 5% നന്ദുർബാർ എന്നുള്ള ഒരു ബാക്ക്വേർഡ് ഡിസ്ട്രിക്റ്റ് ആണ് മഹാരാഷ്ട്രയില്. ഗഡ്ചിറോലി പോലെ തന്നെ ഒരു ബാക്ക്വേർഡ് ആയിട്ടുള്ള ഡിസ്ട്രിക്റ്റ് ആണ് നന്ദുർബാർ. നന്ദുർബാറിന്റെ അതേപോലെ ബാക്ക്വേർഡ് ആയിട്ടുള്ള ഗ്രാമങ്ങളിലൂടെ മാത്രമേ ആ പാത പാസ്സാകുന്നുള്ളൂ. പിന്നെ മെയിൻ ആയിട്ടുള്ള ഗുജറാത്താണ്, ബാക്കി 25% ഗുജറാത്തിന്റെ ഭറൂച്ച് ഉണ്ട്, ബറോഡ ഉണ്ട്, അങ്ങനെയുള്ള ഓരോ മെയിൻ ആയിട്ടുള്ള പ്ലേസ്. ബാക്കിയെല്ലാം 75% ഇത് തന്നെയാണ്, മധ്യപ്രദേശ് തന്നെയാണ്. അത് മെയിൻ ആയിട്ടുള്ള ഹോഷംഗാബാദ്. വളരെ വിഭിന്നമായ സ്ഥലങ്ങളിലൂടെയൊക്കെ സംസ്കാരങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഈ ഭാഷാപരമായിട്ടുള്ള വെല്ലുവിളി എങ്ങനെ നേരിടുന്നു? ഭാഷ അവിടെ പൊതുവെ നമുക്ക് ഹിന്ദി സംസാരിക്കാം. ഞാൻ കഴിഞ്ഞ 40-42 വർഷമായിട്ട് ബോംബെയിൽ ഉണ്ടായിരുന്നു, കാരണം ഹിന്ദി എന്നെ സംബന്ധിച്ചുള്ളത് ഒരു പ്രശ്നമായിരുന്നില്ല. ഹിന്ദി അവർക്ക് മനസ്സിലാകും, അവിടെ തിരിച്ചും നമുക്ക് റിപ്ലൈ തരും, നമുക്ക് നമ്മുടെ എന്ത് ആവശ്യങ്ങളുണ്ടെങ്കിലും അത് ഹിന്ദിയിൽ തന്നെ നമുക്ക് അവരോട് സംസാരിക്കാം. ബട്ട് ഹിന്ദി അറിഞ്ഞിരിക്കണം, ഇംഗ്ലീഷുമായിട്ട് അവിടെ ചെന്നിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലോക്കൽ ലാംഗ്വേജിന്റെ കാര്യം. പിന്നെ വല്ല ഗുജറാത്തി ആണെന്നുണ്ടെങ്കിൽ ഗുജറാത്തിൽ ഓക്കെ പറ്റും. മധ്യപ്രദേശിലാണെന്ന് ഞാൻ നോക്കില്ല, പതിദാർ കമ്മ്യൂണിറ്റി, പട്ടേൽ പതിദാർ കമ്മ്യൂണിറ്റി ആണ്, അതെല്ലാം ബിസിനസ് മാൻ ആണ്, അല്ലെങ്കിൽ എന്താ പറയുന്ന കൃഷി ഫാമിംഗ് അങ്ങനെയുള്ള ആ രീതിയിലുള്ള ഇതിലാണ്. അത് കാരണം എല്ലാം നല്ല റിച്ച് കമ്മ്യൂണിറ്റിയാണ് അവരെല്ലാം. ഞാൻ നോക്കിയിട്ട് ബാക്ക്വേർഡ് ആയിട്ടുണ്ടായിരുന്ന ഏരിയ ഈ നന്ദുർബാർ എന്നുള്ള ആ മഹാരാഷ്ട്ര സ്റ്റേറ്റിലെ ആ ഒരു ഡിസ്ട്രിക്ട് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നല്ല വെൽ ഡെവലപ്ഡ്, നല്ല ഇതായിട്ടുള്ള ഇതാണ്. പാണ്ഡിത്യം അവരുടേതായ ഇതിൽ ഉണ്ടായിരുന്നു അവർക്കെല്ലാം. ഈ തീരങ്ങൾ എങ്ങനെയാണ്, അവിടെ ഈ വ്യവസായ ശാലകളുണ്ടോ? നമ്മുടെ ഇവിടെയൊക്കെ മാലിന്യം വ്യവസായ ശാലകളിൽ നിന്നോ, അതോ കൃഷി സ്ഥലങ്ങളാണോ, അതോ ബാക്കി ജനങ്ങൾ താമസിക്കുന്ന ജനപദങ്ങളാണോ? 90% 90% 90-95% കൃഷി സ്ഥലങ്ങൾ തന്നെയാണ്. വ്യവസായം വളരെ കുറവാണ്. വ്യവസായം ഉണ്ടെങ്കിൽ തന്നെ ഫാമിംഗ് റിലേറ്റഡ് ആയിരിക്കും. ഒന്നുമില്ല, ഗോതമ്പിന്റെ മില്ലുണ്ടാവും, അല്ലെങ്കിൽ ടിമ്പർ മില്ലുണ്ടാവും, അല്ലെങ്കിൽ ഈ കോട്ടൺ പ്രോസസ്സിംഗ് ഉണ്ടാവും, ഇതെന്തെങ്കിലും ആയിരിക്കില്ല, അല്ലെങ്കിൽ എള്ള് ആട്ടി എണ്ണ എടുക്കുന്ന മാതിരി ചക്ക് പോലെ എല്ലാം ഉണ്ടാവും, ഇതൊക്കെ ഉള്ളൂ. അതായത് അവിടെ മെയിൻ ആയിട്ട് ഉൽപാദനം ഞാൻ നോക്കിയല്ലോ ഈ ഇതാണ്, കോട്ടൺ, ഗോതമ്പ്. ഗോതമ്പാണ് കൂടുതൽ, ഗോതമ്പ് കൃഷിയാണ് കൂടുതൽ ഞാൻ കണ്ടത്. ഇതിനെല്ലാം ഇറിഗേഷൻ അവിടെ ആ സ്പ്രിങ്ക്ലർ ത്രൂ ആണ് അവിടെ വെള്ളം സപ്ലൈ ആയിക്കൊണ്ടിരിക്കുന്നത്. അതപ്പോ വളരെ ഇതായിട്ട് വളരെ പോപ്പുലർ ആയിട്ട് നമ്മള് പറയലും റൗണ്ട് ദ ക്ലോക്ക് ഈ 300 ദിവസം അവിടെ കൃഷിയുണ്ട്. ഒരു 3 ഇതുണ്ടാവും, കൊയ്ത്തുണ്ടാവും അവിടെ, എന്തെങ്കിലും കടലയോ ചെന്ന എല്ലാം ഉണ്ടാവും. അതിന്റെ എല്ലാം വെള്ളം പോകുന്നത് ഈ നർമ്മദയിൽ നിന്നാണ്. അതെ, തീർച്ചയായിട്ടും.
ഇലക്ട്രിസിറ്റിയും വളരെ ഈ അടുത്തുള്ള ഡാം എന്നുള്ള ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് അവർക്ക്. അവർക്ക് ഒരു 10 മണിക്കൂർ ഏതാണ്ട് ഒരു ദിവസത്തേക്ക് അവർക്ക് പവർ കട്ടുണ്ട്. അത് രാത്രി കാലങ്ങളിലായിരിക്കും, രാവിലെയും വൈകിട്ടും അവർക്ക് അല്ലെങ്കിൽ പകൽ വേള നേരങ്ങളിലും ഒക്കെ അവർക്ക് ഇലക്ട്രിസിറ്റി സപ്ലൈ ഉണ്ട്. അതുകൊണ്ട് ഇറിഗേഷൻ വളരെ ഈസിയാണ്. കൃഷിയാണ് അവിടെ, ഞാൻ പറഞ്ഞല്ലോ 90-95% അവിടെയുള്ള കൃഷി തന്നെയാണ്. അമ്പലങ്ങൾ ഒത്തിരി ഉണ്ട്, അമ്പലം അതും ശിവന്റെ അമ്പലമായിരിക്കും കൂടുതലും. പിന്നെ ഉള്ളത് രാമൻ ഹനുമാൻ ഇതായിരിക്കും. നർമ്മദയുടെ അമ്പലം, ശിവന്റെ അമ്പലം എവിടെയൊക്കെയുണ്ടോ അവിടെ നർമ്മദയുടെ അമ്പലം ഉണ്ടാവും. ഈ ശങ്കരാചാര്യരുടെ കേരള ആയിട്ടുള്ള ബന്ധം അവിടെ പ്രസക്തമാണോ, അല്ലെങ്കിൽ അവർക്ക് അതിനെ കുറിച്ചുള്ള എന്തെങ്കിലും അറിവുകളോ സംസ്കാരങ്ങളോ ഉണ്ടോ അവിടേക്ക് ഓർമ്മപ്പെടുത്തുന്ന? അതെ അതെ, ഈ സന്യാസം എന്നുള്ള ആ സന്യാസികൾക്കെല്ലാം ശങ്കരാചാര്യനുമായിട്ട് അതായത് അല്ലെങ്കിൽ ആ സെക്റ്റുമായിട്ട് എന്തെങ്കിലും ഒരു അറിവോ ഒരു പരിചയമോ എന്തെങ്കിലും തീർച്ചയായിട്ടും ഉണ്ടെന്നുള്ളതാണ് എന്റെ വിശ്വാസം. ഞാൻ പലയിടത്തും പോയപ്പോൾ ശങ്കരാചാര്യന്റെ സ്റ്റാച്ചു അല്ലെങ്കിൽ ഫോട്ടോ പലയിടത്തും വെച്ചിട്ടുണ്ട്, കണ്ടിരുന്നു. അപ്പം അവർക്ക് എന്തോ ഒരു ബന്ധമുണ്ടെന്നുള്ളതാണ് അത് വിളിച്ചറിയിക്കുന്നത്. അത് ഈ ഗുഹാമന്ദിറും അതെ, അവർക്ക് വളരെ അധികം ഇമ്പോർട്ടൻസ് ഇവിടെ ഓംകാരേശ്വരിലെ ഗുഹാമന്ദിർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ശങ്കരാചാര്യര് ആരായിരുന്നു ശങ്കരാചാര്യൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ കുറിച്ച് എന്തോ അവർക്ക് ഒരു പാണ്ഡിത്യമുണ്ട്, അറിവുണ്ടെന്നാണ് എന്റെ വിശ്വാസം. ഞാൻ അത് കണ്ടു അവിടെ എല്ലാം, ഫോട്ടോയോ ഞാൻ പറഞ്ഞ പ്രതിമയോ എന്തെങ്കിലും കണ്ടിരുന്നു അവിടെ. മലയാളികൾ ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ടോ, ആരെങ്കിലും മലയാളികൾ കൂടുതൽ? മലയാളി ഞാൻ മൊത്തം ഒരു മലയാളിയുടെ പേരാണ് ഒരു ഇതിലെ ഒരു ആശ്രമത്തിലെ ബുക്കിൽ ഞാൻ കണ്ടത്. അതായത് ആശ്രമത്തിലെല്ലാം ഓരോ രജിസ്റ്റർ ഉണ്ടാകും. നമ്മളവിടെ രാത്രി പോയാലും രാവിലെ പോയാലും ഉച്ചയ്ക്ക് പോയാലും അവർക്ക് അവര് നമുക്ക് ഭക്ഷണവും തരും, അവിടെ പാർക്കാനുള്ള സൗകര്യം തരുമ്പം അവര് നമ്മളുടെ പേര്, മൊബൈൽ നമ്പർ, എവിടെ നിന്ന് വരുന്നു, ഈ വിവരങ്ങൾ അവരുടെ രജിസ്റ്ററിൽ എഴുതണം. അതേപോലെ അവരുടെ ഒരു സ്റ്റാമ്പ് ഉണ്ടാവും, അവരുടെ ആശ്രമത്തിന്റെ പേര്, അഡ്രസ്, മൊബൈൽ നമ്പർ ഇതെല്ലാം നമ്മുടെ ഒരു ഒരു ബുക്ക് ഉണ്ടാവും, ബുക്കിൽ അടിച്ചെടുക്കണം. അടിച്ചെടുത്തിട്ടാണ് അത് നമ്മൾ കൊണ്ടുപോകുന്നത്. അപ്പൊ എപ്പോഴെങ്കിലും ഏതെങ്കിലും ബോർഡറിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പോലീസ് ചെക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ, ചെക്കിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ ഐഡന്റിറ്റി ഈ കാർഡ് കാണിക്കാം, അതിന്റെ അതുപോലെ തന്നെ ഈ ബുക്ക് കാണിക്കാം. ഈ ബുക്ക് കാണിക്കുമ്പോൾ ആ ഇവൻ ഒരു ജെന്യുവിൻ ആയിട്ടുള്ളൊരു പരിക്രമാവാസിയാണ്, അവർ ഇത്രയും ദൂരം ഓംകാരേശ്വരം ഇവിടെ തന്നെ ഇവിടം വരെ വന്ന ഒരു ജെന്യുവിൻ ആയിട്ടുള്ളൊരു കേസാണ്, അല്ല ഇതിൽ ഇതൊന്നും സംശയിക്കേണ്ട ആവശ്യം ഇല്ലെന്നുള്ള ഒരു ഇതുകൂടെ എസ്റ്റാബ്ലിഷ് ആകണം അതുകൊണ്ട്. അപ്പൊ അതാണ് അതിന്റെ ഉദ്ദേശം എന്നാണ് അവർ പറയുന്നത്. അതുമല്ല ഒരു എപ്പോഴും നമുക്ക് എവിടാണെങ്കിലും ഒരു ഐഡന്റിറ്റി നമുക്കുള്ള നമ്മുടേതായ ഒരു ഐഡന്റിറ്റി ഉണ്ടാവണം. ഇപ്പം അതിനും അത് സംസാരം ഫേക്ക് ആയിരിക്കല്ലോ ആയിരിക്കരുതല്ലോ, അത് അത് അതിൻ്റെതായ ഒരു ഇത് പർപ്പസ് ആയാലും സോൾവ് ആകുന്നില്ല. അപ്പൊ അങ്ങനെ ഞാന് ഈ അമർകണ്ടക്കിൽ നിന്ന് ഓംകാരേശ്വരിലേക്ക് വരുന്ന ഒരു ആശ്രമം വരുമ്പോൾ തങ്ങിയ ഒരു ആശ്രമത്തില് ഒരു രജിസ്റ്ററില് ഒരു ദിനേഷ് കൊല്ലം എന്ന് പറഞ്ഞിട്ട് പേരെഴുതിയിട്ട് അദ്ദേഹത്തിന്റെ നമ്പറുണ്ട്. ആ നമ്പർ ഞാൻ എപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇതുവരെ അദ്ദേഹത്തിനോട് ഞാൻ എത്രയോ പ്രാവശ്യം സംസാരിക്കാൻ ശ്രമിച്ചു, ഇതുവരെ ദിനേശിനോട് സംസാരിക്കാൻ പറ്റിയില്ല. ഇനിയും ശ്രമിക്കണം. അദ്ദേഹം പോയിരുന്നോ, അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളതൊക്കെ ഇന്ന് കേട്ടറിയണം. പക്ഷെ തമിഴ്നാട്ടിൽ നിന്ന് ഞാൻ രണ്ടുപേരെ കണ്ടു, ഒരു മീനാക്ഷി സുന്ദരം, അയാളെ ഞാൻ അമർകണ്ടകിലെ കല്യാണാശ്രമത്തിലാണ് കണ്ടത്. അതേപോലെ നർസിംഗ്പൂരിലെ ഒരു ആശ്രമത്തിൽ രാജ്കുമാർ എന്നുള്ളൊരു ഈ അണ്ണാമലയിൽ നിന്ന് വന്ന ഒരു കക്ഷിയും കണ്ടു അവിടെ. ഇങ്ങനെ തമിഴ്നാടുകാർ രണ്ടുപേരെ കണ്ടു. ബാക്കി ഞാൻ പറഞ്ഞല്ലോ 90-95% 90-95% മഹാരാഷ്ട്രിയൻസ് ആണ് അവിടെ കൂടുതൽ. മഹാരാഷ്ട്രയിൽ നിന്ന് പൂന, നാസിക്, ജല്ല, ജൽഗാവ് എന്ന് വേണ്ട എല്ലാ സ്ഥലത്തുനിന്നും അവിടെ മനുഷ്യൻ ഇവിടെ വളരെ പോപ്പുലർ ആണെന്നാണ് കാര്യം പറയുന്നത്. അതായത് ഇതുപോലത്തെ ബുക്ക് ഇത് ഇവിടെ ഓരോരുത്തരെ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതില് നർമ്മദയുടെ കഥയും ഉണ്ട്, എന്താണ് നർമ്മദ, അതുപോലെ തന്നെ റൂട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇതിൽ കാണിച്ചിട്ടുണ്ട്. റൂട്ട് എന്ന് പറയുമ്പം ഏതെന്ത് ഗ്രാമത്തിൽ കൂടെ അത് പോകുന്നു, ആ ഗ്രാമങ്ങളിലുള്ള എവിടെ എവിടെ ആശ്രമത്തിന്റെ ഇതുണ്ട്, ആശ്രമത്തിൽ നമുക്ക് ഭക്ഷണം അവർ പ്രൊവൈഡ് ചെയ്യുമോ അതോ നമുക്ക് ഈ പറയുന്ന പോലെ ഗ്രോസറിയോ പച്ചക്കറിയോ മാത്രം നമുക്ക് തന്നിട്ട് നമ്മൾ അവിടെ കുക്ക് ചെയ്യണോ, അത് അങ്ങനെയുള്ള കുക്ക് ചെയ്യേണ്ട സ്ഥലത്തിന് സദാവർത്തം എന്നാണ് അവർ പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള വിവരങ്ങളുടെ എല്ലാം ഉണ്ട്. അപ്പം ഈ സദാവർത്തിൽ മനുഷ്യർ ആരും പോകില്ല, പോയാലും അവിടെ പണിയാണ് നമുക്ക്. നമുക്ക് അവരെല്ലാം സാധനവും കൂടെ തരുമ്പോൾ അതെല്ലാം കൂടെ കുക്ക് ചെയ്ത് വേണം നമുക്ക് കഴിക്കാനായിട്ട്. ആരെങ്കിലും നമുക്ക് കുക്ക്ഡ് ഫുഡ് ആരെങ്കിലും തരുന്നുണ്ടെങ്കിൽ അതായിരിക്കും നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. എന്നാ വെച്ചാൽ അത് ആരെയും തെറ്റു പറഞ്ഞിട്ട് കാര്യമില്ല, എന്നാ വെച്ചാൽ ഇത്രയും ദൂരം നടന്ന് അവശനായിട്ട് നമ്മൾ പോകുമ്പോൾ പിന്നെ ഒരു പണി പണിയുക എന്ന് പറയുമ്പോൾ കഷ്ടമായിരിക്കും, ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അത് ആരും അത്ര ഇതായില്ല. പിന്നെ ഒരു നിവൃത്തിയില്ല, ഒരു വഴിയില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ ഈ സദാർത്ഥത്തിലേക്ക് പോവുള്ളൂ. അപ്പോ ഇത് ഈ ഡീറ്റെയിൽസ് ഉണ്ട്. ഇപ്പൊ ഈ പറയുന്ന ഈ ബുക്ക് ഇവിടെ ഓരോ പബ്ലിഷേഴ്സും മഹാരാഷ്ട്രയില് പബ്ലിഷ് ചെയ്യുന്നു എന്നുള്ള അറിവ് ഇതെനിക്ക് അവിടെ നിന്ന് കിട്ടിയതാണ്. അപ്പൊ ഇത് കൂടെ ഇതൊരു നല്ലൊരു ഇതിനൊരു പബ്ലിസിറ്റി കിട്ടുന്നുണ്ട് ഇവിടെ.
അപ്പൊ ഇവിടുന്ന് ഒത്തിരി പേർ അവിടെ പോകുന്നുണ്ട്, അവിടെ കാണുന്നുണ്ട്. അവിടെ ഈ നർമ്മദ തീരത്തൂടെ പോയി എവിടെ വെച്ചാണ് ഇത് ക്രോസ് ചെയ്തത് താങ്കൾ? നമ്മള് നർമ്മദ നദിയെ ഒരു സ്ഥലത്തും ക്രോസ് ചെയ്യരുത്, ചെയ്യാൻ പാടില്ല. ചെയ്ത് കഴിഞ്ഞാൽ അതോടുകൂടി നമ്മുടെ പരിക്രമം മുടങ്ങുകയാണ്. അപ്പൊ ക്രോസ് ചെയ്യാണ്ട് പ്രദക്ഷിണം മാത്രമേ ചെയ്യാവുള്ളൂ. ഈ പരിക്രമ എന്നുള്ളതിന്റെ അർത്ഥം തന്നെ പ്രദക്ഷിണം എന്നാണ്. അപ്പം ഓംകാരേശ്വരം എന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ തീരത്തുകൂടെ, തെക്കേ തീരത്തുകൂടെ നമ്മൾ നടന്ന് അതിന്റെ അത് അവസാനിക്കുന്ന അറേബ്യൻ സീയുടെ തീരത്ത് പോവുകയാണ്. തീരത്ത് ഞാൻ December 11 പോകുന്നത്. അതിന് രണ്ട് ദിവസം മുമ്പ് വളരെ ഒരു വല്ലാത്ത കാലാവസ്ഥ, വളരെ ഇതായിട്ട് മഴയും കാറ്റും കോളും ഒക്കെ ഉണ്ടായ കാരണം അന്ന് ബോട്ട് സർവീസ് മുടങ്ങിയിരുന്നു. അപ്പൊ ബോട്ട്സ് ഒരു ഏതാണ്ട് ഒരു 20 ബോട്ടാണ് അവിടെ. 20 ബോട്ട് എന്ന് പറഞ്ഞാൽ വലിയ ബോട്ട്സ് ആണത്. അപ്പൊ മോട്ടോർ ബോട്ടാണ്. അതിൽ കൂടെയാണ് എല്ലാവരും ഭക്തജനങ്ങളെ എല്ലാവരും ഈ പരിക്രമവാസികൾ എല്ലാവരും ഇവിടുന്ന് കയറ്റി കടലിൽ കൂടെ തന്നെ മുഴുവൻ ചുറ്റി ആ തീരത്ത് കൊണ്ടുവിടുന്നത്. അപ്പൊ അത് രണ്ട് ദിവസത്തേക്ക് സർവീസ് മുടങ്ങിയിരുന്ന കാരണം അവിടെ ഒത്തിരി പേര് തടിച്ചു കൂടിയിട്ടുണ്ടായിരുന്നു. 11 ഞാൻ പോകുമ്പോൾ ഒത്തിരി പേർക്ക്, അതായത് 9 ഇഷ്യൂ ചെയ്ത പാസ്സുകാർ പോലും ക്ലിയർ ആയിട്ടില്ല. അപ്പം 9, 10 എല്ലാം ക്ലിയർ ചെയ്തതിന് ശേഷം 11 എന്നെ 14 എനിക്ക് അവിടുന്ന് ക്രോസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ക്രോസ് ചെയ്ത് ഞാൻ അപ്പുറത്ത്, അത് മിട്ടിത്തറ എന്ന് പറയുന്ന ഒരു അപ്പുറത്തെ ഇതിലാണ് നമ്മൾ പോകുന്നത്. അതും ഭറൂച്ച് ഡിസ്ട്രിക്റ്റ് ആണ്. അത് കംപ്ലീറ്റ് ഇൻഡസ്ട്രിയൽ ഏരിയ ആണ്. റിലയൻസിന്റെ എല്ലാറ്റിയുടെ ഒക്കെ വളരെ അധികം ഫാക്ടറീസ് അവിടെ കണ്ടു ഞങ്ങൾ. അത് ക്രോസ് ചെയ്ത് വേണം നമ്മൾ ഫർദർ ആയിട്ട് അങ്ങോട്ടേക്ക് പോകാനായിട്ട്, അതായത് ടുവേർഡ്സ് അമർകണ്ടക്കാണ് നമ്മൾ അപ്പോൾ നടക്കുന്നത്. അതിപ്പോ നമ്മൾ കിഴക്കോട്ടായി കഴിഞ്ഞു, നമ്മുടെ യാത്ര പടിഞ്ഞാറിന്ന് കിഴക്കോട്ടായി കഴിഞ്ഞു. അതുവരെ കിഴക്കുന്ന പടിഞ്ഞാറായിരുന്നു, ഇപ്പൊ കിഴക്കുന്ന പടിഞ്ഞാറോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പൊ അവിടെ നിന്ന് നടന്ന് ഏതാണ്ട് January 3 നേമാർ എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന്, നേമാർ എന്നുള്ള മധ്യപ്രദേശിലാണ്, അതാണ് നാഭിസ്ഥലം എന്ന് പറയുന്നത്. അതായത് ഓംകാരേശ്വരത്ത് നേബാവർ വന്നു കഴിഞ്ഞാൽ ഫുൾ പരിക്രമാണ് പകുതി സ്ഥലം നമ്മൾ വന്നു കഴിഞ്ഞു. നാഭി എന്ന് പറയുമ്പോൾ നമ്മുടെ തൊപ്പിൾ ഭാഗം, അതായത് പകുതി ആ ഒരു അർത്ഥമുണ്ട്. പിന്നെ ദേവിയുടെ നാഭി സ്ഥലമാണ് അവിടെ എന്നുള്ള ഒരു ഒരു ചെറിയൊരു കുണ്ടിനകത്ത് ഒരു നാഭി പോലെ ഒന്ന് കാണാം. അതവിടെ ഞാൻ എനിക്ക് കാണാൻ പറ്റില്ല, എനിക്കൊരു വീഡിയോ മാത്രമേ കാണാൻ പറ്റുള്ളൂ. എന്നാ വെച്ചാൽ അത് നദിയുടെ നടുക്കാണ്. അപ്പൊ അത് കാണണമെങ്കിൽ ഞാൻ നദി ക്രോസ് ചെയ്ത് നടുക്ക് വരെ പോകണം. അത് ഇതിൽ പോയി കൂടാ, കാരണം ഞാൻ ആ ഭാഗത്തേക്ക് പോയില്ല, അവിടേക്ക് പോയില്ല. പിന്നെ നേമാവരുന്ന ഫർദറായിട്ട് നമ്മൾ അമർകണ്ടക്കിലേക്ക് നടക്കുകയാണ്. അപ്പൊ ഈ അമർകണ്ടക്ക് വരെയുള്ള നടത്തം നമ്മൾ പടിഞ്ഞാറിന്ന് കിഴക്കോട്ടാണ്. പിന്നെ ഇതില് വളരെ പ്രധാനമായിട്ടുള്ള എന്താന്ന് വെച്ചാൽ ഈ ദിക്കിന്റെ കാര്യം വളരെ ഇതിൽ നമ്മൾ നമ്മുടെ ബ്രെയിൻ രജിസ്റ്റർ ആയിരിക്കണം. അതുകൊണ്ട് പല ഗുണമുണ്ട്. എന്നുവെച്ചാല് നമ്മൾ പല പ്രാവശ്യം ഈ വഴി ശരിക്കും നമുക്കിതെല്ലാം സ്ട്രേഞ്ച് ആയിട്ടുള്ള സ്ഥലമാണ്, പുതുതായിട്ടുള്ള സ്ഥലമാണ്. ഇത് ഇവിടുന്ന് നമ്മൾ ജീവിതത്തിൽ എവിടെയും പോയിട്ട് തന്നെയില്ല. കാടും എന്താ പറയുന്ന ഹൈവേ ഉണ്ട്, നാടൻ വഴിയുണ്ട്, അല്ലെങ്കിൽ മലയുണ്ട്. ഇത് എപ്പോഴും അവിടെ മനുഷ്യ സഞ്ചാരം ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കാൻ പറ്റില്ല. നമ്മൾ പോകുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടാളി മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതൊരു പക്ഷേ ഒരു ഒരു വയലിന്റെ നടുക്കാവാം, അല്ലെങ്കിൽ ഒരു കാടിന്റെ നടുക്കാവാം. അപ്പം ചിലപ്പോൾ വഴി തെറ്റാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതിന് വഴി ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട് പല വഴി അവരെ പല രൂപത്തിൽ അവര് ചെയ്തു വെച്ചിട്ടുണ്ട് അവിടെ. അതിൽ ഒന്നാണ് ഈ ഈ പഴയ കീറിപ്പോയ തുണികള്, വെള്ള കളറിലോ ചവല കളറിലോ മഞ്ഞ കളറിലോ തുണി ഈ കാടിന്റെ ഈ ബുഷ് ഈ മരങ്ങളുടെ എവിടെ എവിടെയെങ്കിലും കെട്ടിയിട്ടുണ്ടാവും. അതൊരു ഇൻഡിക്കേഷൻ ആണ്, അതാണ് ശരിയായ പാത എന്നുള്ളതാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിലൂടെ നടക്കാം. അപ്പൊ അത് അങ്ങനെ തുണി കെട്ടിയിട്ടില്ലെങ്കിൽ ചുണ്ണാമ്പ് കൊണ്ട് ഇങ്ങനെ ആരോമാർക്ക് വരച്ചു വെച്ചിട്ടുണ്ടാവും, അത് കണ്ടുപിടിക്കാം. അതും അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പം നമ്മൾ ദിക്കായിരിക്കും പിന്നെ അടുത്ത ചോയ്സ് നമ്മൾ. അപ്പൊ നമ്മുടെ മൊബൈലിൽ നമ്മുടെ ഒരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഈസ്റ്റ് ഏതാണ് വെസ്റ്റ് ആണെന്ന് ഇത് നമ്മൾ ശരിക്കും ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ, അപ്പൊ നമ്മളിപ്പം കടൽ അറേബ്യൻ സീ താണ്ടി അവിടെ നിന്ന് നമ്മൾ അമർകണ്ടക്കിലേക്ക് ആവും, അല്ലെങ്കിൽ സൂര്യൻ. അപ്പൊ ഒന്നിലെ ഈ ദിക്കട്ടിലെ സൂര്യൻ എവിടെയാണ്, ഇപ്പൊ ഉച്ച സമയമാണ് നടുക്കാണ്, അപ്പൊ നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് മൊബൈലിൽ തന്നെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. ഇപ്പൊ കിഴക്ക് ഏതാണ്, പടിഞ്ഞാറ് ഏതാണ്. ഗൂഗിൾ മാപ്പ് ഉണ്ട്. ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്ന റൂട്ട് റോഡ് റൂട്ടാണ്, അതായത് വെഹിക്കിൾ ത്രൂ പോയാൽ ഇങ്ങനെ പോകാന്നുള്ള റൂട്ടാണ്, ഇങ്ങനെ നടന്നു പോകാനുള്ള റൂട്ട് അതിൽ കാണിക്കുന്നില്ല. ചില സ്ഥലത്തുണ്ട്, ബട്ട് അത് ഇതിന്റെ കൂടെ ലിങ്ക്ഡ് ആയിരിക്കും. ഈ റോഡ് മറ്റേ വാഹനങ്ങൾ പോകുന്ന ഇതുമായിട്ടുള്ള ലിങ്ക്ഡ് ആയിരിക്കും, അങ്ങനെ കാണാം. ബട്ട് ഈ ഗ്രാമപാതകളിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ അവിടെ ഗൂഗിൾ മാപ്പ് അത്ര അധികം നമുക്ക് സഹായം കിട്ടുന്നില്ല അതിൽ നിന്ന്. അപ്പൊ ഇത് തന്നെയാണ്, ഇതുപോലത്തെ ജഡ്ജ്മെന്റ് ആണ് ഈ ദിക്കിലേക്ക് നോക്കിയുള്ള യാത്ര. കിഴക്കോട്ടാണെങ്കിൽ കിഴക്കോട്ട് സൂര്യന്റെ ഡയറക്ഷനിലേക്ക് മൊബൈൽ കാണിക്കുന്നത്. ഇതൊന്നും അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഉള്ളത് നമ്മുടെ മുൻഗാമികൾ നടന്നു പോകുമ്പോൾ അവർ ഈ കമ്പ് കുത്തി 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 പോയിട്ടുണ്ടാവും. അപ്പൊ പൂഴി മണ്ണിൽ അതിന്റെ പാട് നമുക്ക് തീർച്ചയായിട്ടും കാണാൻ പറ്റും. അത് വെച്ചിട്ട് ഞങ്ങൾ ആ ഇതിൽ പോകും. ഇതൊക്കെ ആയിരിക്കും നമുക്ക് ഒരു കാൽക്കുലേഷൻ. എന്നിട്ട് പോലും
രണ്ട് പ്രാവശ്യം രണ്ട് സ്ഥലത്ത് എനിക്ക് വഴി തെറ്റി. ആദ്യത്തെ വഴി തെറ്റിൽ ഹരികൃഷ്ണന്റെ കൂടെ ഉണ്ടായിരുന്നപ്പോഴാണ്, അത് വലിയ പ്രശ്നമില്ലായിരുന്നു, ഒരു അരമണിക്കൂറേ അവിടെ നഷ്ടമായുള്ളൂ, അത് ഞങ്ങൾ മാനേജ് ചെയ്തു. ബട്ട് ലാസ്റ്റ് ഞാൻ ഇത് എന്റെ അവസാനിക്കുന്ന February 11, 2021 അതിന് ഏതാണ്ട് ഒരു 4-5 ദിവസം മുമ്പ് ഒരു വയലിനകത്ത് ഞങ്ങൾ പെട്ടുപോയി, ഞാനും എൻ്റെ കൂടെ 3 പേരുണ്ടായിരുന്നു. ഞങ്ങൾ ആ വയലിനകത്ത് തന്നെ ഏതാണ്ട് ഒരു 4 മണിക്കൂർ ശരിക്കും അവിടെ ഇവിടെ കറങ്ങി. അതായത് ഒരാൾ പൊക്കത്തിലാണ് ബീറ്റ്, അതായത് ഗോതമ്പ്, ആ ഗോതമ്പ് പാടത്തിനകത്താണ് ഞങ്ങൾ ചുറ്റി 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 വലഞ്ഞു പോയി. പിന്നെ ഏതോ എവിടെയോ കേട്ട ഒച്ചയോ എന്തോ, അതായത് നമ്മൾ ഇങ്ങനെയുള്ള സമയത്ത് നർമ്മദേ ഹർന്ന് മാത്രം പറയുക, എത്ര പ്രാവശ്യം പറയുന്ന എവിടുന്നെങ്കിലും ഒരു റെസ്പോൺസ് നമുക്ക് കിട്ടാണ്ടിരിക്കില്ല, ഇതായിരിക്കും നമ്മൾ സഹായിക്കുന്നത്. അതായത് നർമ്മദേ സല്യൂട്ട് ചെയ്യാണ്, വാഴ്ത്തുകയാണ്, പോഴത്തുകയാണ്. അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞാൽ എന്തോ ഒരു ആവശ്യക്കാരുണ്ടെന്നുള്ളത് ആരുടെയെങ്കിലും കാതിൽ വീണ് കഴിഞ്ഞാൽ അവർക്ക് തോന്നും, അവർക്ക് തോന്നുമ്പോൾ അവർ നമ്മൾക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസ് തരും, അവർ വിളിച്ച് നമുക്ക് എല്ലാ ഹെൽപ്പും തരും. യഥാർത്ഥത്തിൽ ഈ നർമ്മദ പരിചരണം നടത്തുന്നവർ നേരത്തെ ആയിട്ടാണോ അതോ എന്തെങ്കിലും ഈ സാഹസികമായിട്ടുള്ള അത് ഇഷ്ടപ്പെടുന്നവരുണ്ടല്ലോ, അങ്ങനെയുള്ളവരും ഇതിനകത്ത് വരാറുണ്ടോ? സാഹസികത ഇതിൽ ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. എന്നാ വെച്ചാൽ ഞാൻ കൂടുതലും ഭക്തിയോടുകൂടി ചെയ്യുന്നവരാണ്, വളരെ ശ്രദ്ധയോടുകൂടി വളരെ ഭക്തിയോട് ചെയ്യുന്നവരാണ് ഞാനിലെ. ആ ഒരു ഒരു സ്പിരിച്വൽ യാത്ര എന്ന് തന്നെ പറയാറില്ല. അതായത് അഡ്വഞ്ചറിന് വേണ്ടി ചെയ്യുക എന്നുള്ളത് ഇതിന് അകത്ത് ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇതിനകത്ത് എല്ലാവരും ഞാൻ പറഞ്ഞല്ലോ അത്രയ്ക്ക് ഇൻവോൾവ് ആണ് ഇതില്. രാവിലെയും വൈകിട്ടും ഒക്കെ അവർ ആ ഭക്തി നിർഭരമായിട്ടുള്ള ഒരു അന്തരീക്ഷമായിരിക്കും ഏതൊരു ആശ്രമത്തിൽ ഉണ്ടാകുന്നത്. ഞങ്ങൾ രാവിലെ 4 മണിക്ക് തന്നെ എണീക്കും, 4 മണിക്ക് എണീറ്റിട്ട് കുളിച്ചിട്ട് നമ്മൾ നിത്യ ഇതെല്ലാം ചെയ്തതിന് ശേഷം ഒരു 5 മണിക്ക് ഞങ്ങൾ തുടങ്ങുന്ന ഭജന, ഒരാണ്ട് 4 മണിക്കാണ് ഞങ്ങൾ ഭജന തുടങ്ങിയാണ്ട് 30 മിനിറ്റോ അല്ലെങ്കിൽ 45 മിനിറ്റോ കൺക്ലൂഡ് ചെയ്യുന്നത്. അവിടുന്ന് കിട്ടുന്ന ചായം കുടിച്ച് 5:30 മണിക്ക് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന നടപ്പ്. ഈ രാവിലെ സമയത്താണ് നമുക്ക് എത്രയും കൂടുതൽ എനർജറ്റിക് ആയിട്ട് നടക്കാൻ പറ്റുന്നത്. എന്ന് വെച്ചാൽ അപ്പുറത്തെ ക്ലൈമറ്റ് നമുക്ക് വളരെ ഇതായിരിക്കും, സഹായകരമായിരിക്കും. ഒരു 10:30 വരെ വെയിൽ വളരെ കുറവായിരിക്കും. അപ്പൊ ഈ രാവിലത്തെ 5:30 വരെ അല്ലെ 11 വരെ എന്നുള്ള ഒരു 5 മണിക്കൂർ ഏതാണ്ട് 1 മണിക്കൂറിന് 4 അല്ലെങ്കിൽ 5 കിലോമീറ്ററിന്റെ ആവറേജ് കിട്ടും. സ്റ്റീപ്പായിട്ടുള്ള ഇതാണെങ്കിൽ 4 മണിക്കൂർ അല്ലെ 4 കിലോമീറ്റർ കൂടുതൽ പ്രതീക്ഷിക്കേണ്ട. സ്ലോപ്പ് ആണ് അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു ഇതുണ്ട്, മൂഡുണ്ട്, എനർജി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ വളരെ ഇതായിട്ടുള്ള ഒരു റോഡാണ്, നമുക്ക് പാതയാണ് കിട്ടുന്നത്. 5 കിലോമീറ്റർ 1 മണിക്കൂറിൽ തന്നെ സംസാരിച്ച് കവർ ചെയ്യാം. അപ്പം ഈ രാത്രിയില്ല, എങ്ങനാണെങ്കിലും ഒരു 6-6:30 ആകുമ്പോൾ വൈൻഡ് അപ്പ് ചെയ്യും. ഈ 10:30 വരെ രാവിലെ നടക്കുന്നതെന്ന് പറയുമ്പോൾ ഒരു 20-25 കിലോമീറ്റർ നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അന്നത്തെ ദിവസം നിങ്ങൾ വളരെ സക്സസ്ഫുൾ ആയിട്ട് നിങ്ങളുടെ ആരംഭം തുടക്കം വളരെ സക്സസ്ഫുൾ ആണെന്ന് അർത്ഥം. എന്നാ വെച്ചാൽ അത് കഴിയുമ്പോൾ ഈ 11-11 ആകുമ്പോഴേക്കും നമുക്ക് വെയില് തുടങ്ങി കഴിയുമ്പം നമുക്ക് ഒരു ആശ്രമത്തിൽ പോയി ഭക്ഷണം കഴിക്കാനുള്ള സമയമായി. അവിടെ ഞാൻ പറഞ്ഞല്ലോ ഈ ഗുജറാത്തിലും മധ്യപ്രദേശിലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ള കൺസെപ്റ്റ് തീരെ ഇല്ല തന്നെ. ഉണ്ടെങ്കിൽ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഈ അവല നനച്ചത്, ഈ ഉപ്പുമാവ് അവല ഉണ്ടാക്കിയതോ അല്ലെങ്കിൽ ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുള്ളൂ. അപ്പൊ അതൊരു ലൈറ്റ് ആയിട്ടുള്ള ആഹാരമാണ്. അപ്പൊ നമുക്ക് ലഞ്ച് കുറച്ച് ഹെവി ആയിട്ട് നമ്മൾ വേണം എന്നുള്ള ഒരു പ്രതീക്ഷ നമുക്കുണ്ടാവും. അപ്പൊ ഒരു 11-15 ആകുമ്പോൾ ഏതെങ്കിലും ആശ്രമത്തിൽ പോയി തങ്ങുക. അപ്പൊ അവർ നമ്മുടെ തല എണ്ണിയിട്ടായിരിക്കും അവർ അവരുടെ പാചകം ആരംഭിക്കുന്നത്. അപ്പൊ അവിടെ നമുക്ക് എന്ത് കിട്ടുന്നോ അത്, എല്ലായിടത്തും അത് എങ്ങനെ തന്നെയാണ്, എന്ത് കിട്ടുന്നോ അത് കഴിച്ചോണം. അത് കഴിച്ചില്ലെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ പട്ടിണിയാണ്. കാരണം നമുക്ക് ഏത് ആശ്രമത്തിൽ നമ്മൾ പോകുന്നോ അവിടെ എന്ത് കിട്ടുന്നോ അത് കഴിക്കണം. തീർച്ചയായിട്ടും അത് നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും, പക്ഷെ ഇഷ്ടമല്ല ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അവിടെ പോയി കഴിഞ്ഞപ്പം നമ്മുടെ ചോയ്സ് എന്നുള്ള അവിടെ ഇല്ല തന്നെ. അപ്പൊ നമുക്ക് കിട്ടുന്നത് നമ്മൾ കഴിച്ചു പോകും. ആദ്യത്തെ ഒരു 2-3 ദിവസം ഒക്കെ ഉണ്ടാവുള്ളൂ ഇതിനോടുള്ളൊരു ഒരു 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 അകർച്ച. അത് കഴിയുമ്പോൾ നമ്മളും അതിൽ ഇത് നമ്മൾ ലയിച്ചു പോകും. അത് നമ്മളും അത്തരക്കാരായി പോകും, അതിലേക്ക് അത് നമ്മൾ മാറിപ്പോവാൻ. അതാണ് എന്റെ അനുഭവം. ഈ സുദീർഘമായ ഒരു യാത്രയ്ക്ക് ശേഷം എന്താണ് താങ്കളുടെ ജീവിതത്തിലുണ്ടായ അല്ലെങ്കിൽ മാനസികമായി സ്വഭാവത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു മാറ്റം വന്നിട്ടുണ്ട്? തീർച്ചയായിട്ടും എനിക്ക് വളരെ നല്ല പല എക്സ്പീരിയൻസും അവിടെ ഉണ്ടായിട്ടുണ്ട്. അതായത് നമ്മള് കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ വളരെ സംയമനത്തോടു കൂടി തന്നെ അത് ഫേസ് ചെയ്താലേ അത് സക്സസ്ഫുൾ ആയിട്ട് ഇതാവുള്ളൂ എന്നുള്ളത് ഒന്ന് മനസ്സിലായി. അതുപോലെ അടുത്ത മനുഷ്യരെ നമ്മൾ കൂടെയുള്ള, അതായത് പല സ്ഥലത്തു നിന്ന് വരുന്നതാണ്, അത് പല ഭാഷ സംസാരിക്കുന്നതാണ്, അതേപോലെ പല ദേശക്കാര്, പല വയസ്സുള്ളവരാണ്, അതിൽ സ്ത്രീയും ഉണ്ടാകും പുരുഷന്മാരും ഉണ്ടാകും. ഇപ്പം ഇതിൽ ഞാൻ പറഞ്ഞ സ്ത്രീകളും ഉണ്ടായിരുന്നു, അത് വളരെ ഹൈലൈറ്റ് ചെയ്യേണ്ട കാര്യമാണത്. എത്രയോ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടും
അവരെല്ലാം സഹിച്ച് ഒന്നല്ല രണ്ടല്ല മൂന്ന് പ്രാവശ്യം മൂന്നാമത്തെ പ്രാവശ്യം അവിടെ പരിക്രമം ചെയ്യുന്ന മധ്യവയസ്കായിട്ടുള്ള സ്ത്രീകളെ ഞാൻ എത്രയോ പേരെ അവിടെ കണ്ടു. അപ്പം ഇവരെല്ലാം സ്വഭാവം ഒരേപോലെ ആയിരിക്കണമെന്നില്ലല്ലോ, തീർച്ചയായിട്ടും മനുഷ്യരല്ലേ, പൊതുജന പലവിധം എന്ന് പറയില്ലേ അതുപോലെ. അപ്പൊ അവരുമായിട്ട് നമ്മൾ പല ഇതിലും നേരിടേണ്ടി വരും. അപ്പം ഒരു ഒരു പക്വത നമുക്ക് ഉണ്ടാവണം, എന്തെങ്കിലും അവരുമായിട്ട് നമുക്ക് കുറച്ചടുത്ത് ഇത് പഴകാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അവരുമായിട്ട് ഒരു റാപ്പോർട്ട് വെക്കാൻ പറ്റുള്ളൂ. അപ്പം ഇത് ഒരു നല്ലൊരു ഗുണപാഠമായിരിക്കും. അതുപോലെ നമുക്ക് ഭക്തി എന്നുള്ളത് അല്ലെങ്കിൽ ഭയം എന്നുള്ളത് തീർച്ചയായിട്ടും വരും, വേണം, ഇല്ലാണ്ട് പറ്റില്ല. ഇവിടെ നമ്മൾ അതും ഞാൻ പറഞ്ഞ ഹരികൃഷ്ണനുമായിട്ട് എൻ്റെ ഉള്ള ആ സഹവാസം എന്നുള്ള 21 ദിവസം കൊണ്ട് തീരുകയാണ്. പിന്നെ ഞാൻ ആ ഫീൽഡിൽ കംപ്ലീറ്റ്ലി ഒറ്റയ്ക്കാണ്, ഒരു അറിവുമില്ല, ഒരു പുതിയ ഒരു ദേശത്ത് നമുക്കുള്ള ആകെ ഉള്ള മൊബൈൽ ത്രൂ ഉള്ള ഒരു കോണ്ടാക്ട്സ് മാത്രമാണ് നമ്മുടെ അറിവ് നമ്മുടെ ഇതിൽ ഉള്ളത്. അപ്പം എൻ്റെ ഒരു കൺസോളേഷനായിട്ട് ഞാൻ ആ മൊബൈൽ കോണ്ടാക്ട് വളരെ റെഗുലറായിട്ട് വെച്ചുകൊണ്ട് ആദ്യം തന്നെ ഞാൻ ഒരു ഗ്രൂപ്പും ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഞാൻ അതിൽ ഫോം ചെയ്തിരുന്നു. അതിലാണ്ട് 75-76 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു, എൻ്റെ അടുത്ത ബന്ധുക്കളും അകന്ത ബന്ധുക്കളും പരിചയക്കാരും ഇവിടുത്തെ ബോംബെയിലുള്ള ഫ്രണ്ട്സും എല്ലാം അതിനകത്ത് മെമ്പറായിരുന്നു. അപ്പം അതിലൂടെ ഞാൻ അപ്ഡേറ്റ് ചെയ്യുമായിരുന്നു. അപ്പൊ എന്റെ 88 ദിവസത്തെ എക്സ്പീരിയൻസസും എത്ര ദൂരം നടന്നു, എത്ര മണിക്ക് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു, എത്ര മണിക്ക് എൻഡായി, എന്ത് കഴിച്ചു, എവിടെ തങ്ങി, ഏതൊക്കെ ഏരിയ പാസ് ചെയ്ത് പോയി, അന്നത്തെ ഞാൻ അവരെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു വാട്സപ്പിൽ ഒരു രാത്രി കടക്കാറാകുമ്പോൾ ഒരു ചെറിയ ഒരു കുറിപ്പ്, ഒരു നോട്ട് അവർക്ക് ഒരു ഷെയർ ചെയ്യുമ്പം അവർക്കത് വായിക്കുന്നതിന് ഒരു വലിയ ഒരു അനുഭവമായിരുന്നു. അത് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ പരിപ്പിന്നും കുറേ പേരുണ്ടായിരുന്നു അതിനകത്ത്. അപ്പൊ അതൊരു നല്ലൊരു അനുഭവമായിരുന്നു അവർക്കും. അപ്പം ഇതൊക്കെ കൊണ്ട് അതുപോലെ ആഹാരത്തിന് നമ്മൾ എവിടെയും ബുദ്ധിമുട്ടുന്നില്ല, നമുക്ക് കറക്റ്റായിട്ട് സമയത്തിന് ഒരിടത്തും എനിക്ക് ഒരു സമയം കഴിഞ്ഞ് പോയി എന്നുള്ളതില്ല, സമയം കഴിഞ്ഞ് ഞാൻ അവിടെ എത്തിച്ചേർന്നാൽ ഞങ്ങൾക്ക് അവിടെ ഭക്ഷണം കിട്ടിയിരുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത. തീർച്ചയായും ഇതൊരു അപൂർവമായ ജീവിത അനുഭവമായിട്ടാണ് എനിക്കിത് കേൾക്കുമ്പോൾ തോന്നുന്നത്. തീർച്ചയായും ഇതിന്റെ പ്രേക്ഷകർക്കും അങ്ങനെ തന്നെ ആയിരുന്നു എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും തീർച്ചയായും ഈ ഒരു അനുഭവം പങ്കുവച്ചതിന് തത്വമയുടെ പേരിൽ താങ്കളോട് നന്ദി പറയുന്നു. താങ്ക് യു വെരി മച്ച്. നന്ദി. നർമ്മദേഹർ.